doo 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 Dur 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 നമ്മുടെ മുങ്ങലി വിദഗ്ധൻ ബൈക്കിൽ വരുന്നുണ്ട്. ആര് സലീമോ? പിന്നെ മോനെ ഇന്നേരത്തും മോനക്ക് ഒരു സ്പീഡ് കൂടലാ. അതാ അച്ഛനെ ഒന്ന് പിടിക്കല് പിടിക്കല് വീഴും. എന്താ കാണിക്കുന്നത്? നിക്കടാ നമുക്ക് അവിടെ ചന്ദ്രനിൽ പോയ ആംസോകന്റെ മാതിരി നീ അങ്ങട്ടല്ല കത്തിച്ചു പോണത്. ഊരാണ് അതല്ലേ കോപ്പ്? നോക്കി ചെലുത്തണം. ആ മൂസാക്ക എന്റെ കൊച്ചപ്പാടെ മോൻ വയസ്സില് ഇറാഖിൽ വെച്ച് കാറപടത്തിൽ മരിച്ചെന്നും പറഞ്ഞ് ടെലിഗ്രാം വന്നു. അതിന്റെ ഓട്ടത്തിലാണ് ഞാൻ പൊട്ടത്താക്കറിയോ. എടാ മയ്യത്താവട്ടടാ, അത് ഇറാഖിലല്ലേ. അതിന്റെ ഇൻഷുറൻസിന്റെ പൈസ അവന്റെ വീട്ടുകാർക്ക് കിട്ടും ചെയ്യും. നീ വണ്ടി ആയിട്ട് എന്താ മൂസക്കത്? ഒരാള് മരിച്ചു കിടക്കുമ്പോഴാണ് ഇങ്ങനെ കാശിനാണൊക്കെ പറയണത്. മോശം സലീമേ, നിന്റെ വേല ഒന്നും എന്റെ അടുത്ത് വേണ്ട. ഇന്ന് നീ വരും കൊച്ചാപ്പന്റെ മോൻ മരിച്ചേന്ന്, നാളെ കൊച്ചാപ്പ മരിച്ചെന്ന് വരും, പിന്നെ നീ തന്നെ മരിച്ചെന്നും പറയും. ഒരു വിരോധമില്ല. എനിക്ക് തരാൻ 750 രൂപ 50 ദിവസം ഇവിടെ വെച്ചിട്ട് എവിടെ വേണമെങ്കിലും പോയിക്കോ. എന്തേ കേക്കട്ടെടാ നാലാള്, കേക്കട്ടെ. എന്റെ ശരീരത്തിന് നാറ്റം മാറ്റാൻ എനിക്ക് ഓൾഡ് സ്പൈസിനെ മറ്റേ തലാൻ അടിച്ചു പൊട്ടിക്കും. പിന്നെ അവനക്ക് ഷേവ് ചെയ്തിട്ട് സെപ്റ്റിക് ആവാണ്ടിരിക്കാൻ ഓൾഡ് സ്പൈസിനെ കണ്ടെത്തിയാൻ വലിച്ചെറിയും. കുളിക്കാനെനിക്ക് ഇന്റർനാഷണൽ ചവിട്ടിട്ട് ഞാൻ മോത്ത കരിച്ചൂട്ടി മാറ്റാൻ ഇവർക്ക് വീക്കോ വീക്കിട്ട് ഞാൻ മാറ്റും. എന്റെ വായി നാറ്റം മാറ്റാൻ ക്ലോസപ്പ് കുന്തം കുറച്ചക്കറതൊക്കെ വാങ്ങിക്കൊണ്ടിട്ട് പൈസ വയ്ക്കുമ്പോ ബാപ്പ മരിച്ചി അമ്മായിയമ്മ വെത്തി എന്നും പറഞ്ഞ് മുങ്ങി നടക്കല്ലേ. വെക്കാം പൈസ വെക്കാം. നമുക്ക് ഇപ്പൊ എന്റെ അടുത്ത് പൈസ വേണ്ട മൂസക്ക, രണ്ടു ദിവസത്തിനാണ് തരാം. അതുവരെ ഈ ഒടങ്കൊല്ലി ഇവിടെ വെച്ചിട്ട് പോയിക്കോട്ടാ. അത് ഇത് ഉണ്ണിയുടെ വണ്ടിയാണ്. അതുകൊണ്ട് എന്നാ പറഞ്ഞത്, ഉണ്ണി ആവുമ്പോ കറക്റ്റിന് പൈസ തന്നിട്ട് സാധനം എടുത്തിട്ട് പോയിക്കോളും. അത് കൊള്ളാം, കുറച്ച് കാശ് തരാണ്ടെന്നും പറഞ്ഞു ഇതുവരെ പിടിച്ചോറിയായി പോയി. സലീഖ, ഈ ജീവിതം എന്നൊക്കെ പറയുന്നത് ഒരു തരം കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞാണ്. ഒന്ന് ഇറങ്ങിയാട്ടെ. മനസ്സിലായി? ഇതെല്ലാം ആകെ തുരുമ്പുടിച്ച് നാശായിക്കണല്ലോ. എന്നാലും ഒരു 100 രൂപ എടാ സലീമേ, പേടിക്കണ്ട, ഇനി ഒരു 150 രൂപയും കൂടി തന്നാ മതി. രാവിലെ നീ വണ്ടി എടുത്ത് പോയപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തെങ്കിലും ഗുലുമാൽ ഒപ്പിക്കുന്നു. നാട് മുഴുവൻ ഓടി നടന്ന് കടം മേടിച്ചിട്ട് അവസാനം പൈസ ഒഴിക്കുമ്പോ ഒളിച്ചു കിടക്ക. നാണമില്ലല്ലോ അതിനൊക്കെ. നിന്നെയൊക്കെ കൂടെ താമസിപ്പിക്കുന്ന എന്നെ വേണം തല്ലാൻ. ചേടാ, ബൈക്കില്ലാതെ ഇപ്പൊ ഓഫീസിൽ എങ്ങനെ പോകും? നീ ചോദിച്ചാ മൂസക്ക വണ്ടി വരും. നിന്നെ വിശ്വാസമായത്? അയ്യടാ വിശ്വാസമാണ്. രാജേന്ദ്ര, എന്താടാ നീ ഇത്? എന്താടാ ഇത്? ചുളിക്കല ചുളിക്കല, നിന്റെ സെലക്ഷൻ സമ്മതിച്ചിരിക്കുന്നു. നല്ല കറക്റ്റ് സൈസ്. ഇത് വലിയ ശല്യമായല്ലോ. ഒരുത്തൻ കടം മേടിച്ച് പൈസ കൊടുക്കാത്തോണ്ട് എന്റെ വണ്ടി പിടിച്ചു വെച്ചിരിക്കും. നിന്നെ കൊണ്ടാണ് ഈ പുതിയതായിട്ട് ഒരു ഡ്രസ് ഇവിടെ മേടിച്ചു വെച്ചാൽ ആദ്യം നീ എടുത്തിടും. നമ്മളൊന്നല്ലേ, സൂയിപ്പിക്കല്ലേ സൂയിപ്പിക്കല്ലേ. നിന്റെ വണ്ടി ആരാ പിടിച്ചു വെച്ചിരിക്കുന്നത്? ആ മൂസാക്ക. ആഹാ, അത്രേ ഉള്ളു. വാ, അത് നമുക്ക് വാങ്ങാം. മാറാ പൂട്ട. Thank you.
വാടക തന്നെ ദിവസമാകുമ്പോ ഉമാരൊക്കെ നേരത്തെ അങ്ങ് കടന്നു കളയും. അങ്ങനത്തെ ഒരു ചവികള്. ഇവന്മാരൊക്കെ ഇവിടെ താമസിപ്പിക്കണ എന്നെ വേണം പറയാ. ഈ കള്ള നമുക്ക് കൊറേ കാലം ഇന്നിട്ട് കളിപ്പിക്കുന്നു. എപ്പം നോക്കിയാലും ഇവന്റെ കീശയിൽ ഒരു 5 രൂപ കൂടുതൽ ഉണ്ടാവില്ല. കീശയെ പൈസ അല്ലെങ്കിലും ഇന്റർനാഷണൽ ലക്സ് സോപ്പ് വെച്ച് കുളിച്ചാൽ ഇവന് സൂങ്ങിട്ടുള്ളൂ. കള്ള ഹി മാറിന് 501 സോപ്പ് വെച്ച് കുളിച്ചാ പോരാ നമുക്ക്. എനിക്ക് ഇവനെന്താ ഒളിച്ചു കളിക്കുന്നത്? കിട്ടുമ്പോ കുറച്ച് പൈസ തരുമോ സക്ക? അല്ല അത് വേണ്ട. ഇതിന് മുമ്പ് ഇതുപോലെ പറഞ്ഞിട്ട് ഓഫീസിന് മുമ്പിൽ മയ്യത്തിരിക്കും പോലെ ഇരുന്നാണ് ഞാൻ. ഒരു നായിന്റെ മാമ്പത്തേ തന്നില്ല. അയ്യോ, അത് മൂസാക്ക വരുമെന്ന് അറിഞ്ഞ കാരണം ഉച്ചക്ക് തന്നെ ശമ്പളം വാങ്ങിച്ചിട്ട് അവൻ മുങ്ങി അല്ലടാ. അതെ, അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇനി അക്കാളി വേണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. മൂസാക്ക, ഞങ്ങൾക്ക് ഓഫീസിൽ ചെല്ലാൻ സമയം വൈകി. ഇപ്പൊ എന്താ വേണ്ടത്? അതിന്റെ കയ്യിൽ ഇപ്പൊ എത്ര രൂപയുണ്ട്? എന്റെ കയ്യിൽ പിടിച്ചേ, ഞാൻ നോക്കട്ടെ. അയ്യോ, ആകെ 200 രൂപയുണ്ട്. ബാക്കി കാശ് ഇവൻ തരും. മതി, ഇയാളെ നമുക്ക് വിശ്വാസമാണ്. വണ്ടി കൊണ്ടേക്കോളി ദാസപ്പ. ആ താക്കോലോട് മോനെ ചിരിയേറിയ പ്രായം, ചൂടേറിയ പ്രായം, മോഹത്തിന് ചിറകിളകും പ്രായം. മുയലാമകൾ വീണ്ടും മതമത്സരയോട്ടം, മനസ്സുകളിൽ തുടരുന്ന അന്യോന്യം. ശരവേഗമിതാ രസഭീതീതാ, തിരിവും വളവും ഋജുരേഖയിലൂടെ ജീവാനന്ദം പരമാനന്ദം. രാജാവാരാ രാജാരാരെന്നൊടുവിലൊടുവിൽ അറിയാം. ആശക്കിളിയേ കനവിന്നലമാരക്കിളിയേ, വിളയാടുക നീ വ്യാമോഹച്ചില്ലയിൽ. മേശക്കരികിൽ വില കൂടിയ ലഹരിക്കുളിരിൽ നുരപൊങ്ങിയൊരീന്മാദം കാലികം മായികം. ആശക്കിളിയേ കനവിൻ അലമാരക്കിളിയേ, വിളയാടുക നീ വ്യാമോഹച്ചില്ലയിൽ. മേശക്കരികിൽ വില കൂടിയ ലഹരിക്കുളിരിൽ നുരപൊങ്ങിയൊരീന്മാദം കാലികം മായികം. വൈഡൂര്യം ചിപ്പിയിൽ മാണിക്യം പത്തിയിൽ പവിഴപ്പുറ്റാഴിയാഴമഴിവാരം. താനേ മുളയും തനിയെ വിളയും, താനാരെന്നോരാധാരഗ്നം അവിടെ ഒടുവിലടിയും. ചിരിയേറിയ പ്രായം, ചൂടേറിയ പ്രായം, മോഹത്തിന് ചിറകിളകും പ്രായം. മുയലാമകൾ വീണ്ടും മതമത്സരയോട്ടം, മനസ്സുകളിൽ തുടരുന്ന അന്യോന്യം. ചിമിഴിൽ മൺപാറ്റകൾ വീണെഴുന്നേറ്റാൽ പൊന്തുമ്പികളായി പൂക്കാലം തേടുമോ തേടുമോ. കാലക്കടവിൽ കൊടിനാട്ടിയ ജീവപ്പടകിൽ വിലപേശിടുമീ വ്യാപാരം ലാഭമോ നഷ്ടമോ. ചായച്ചിമിഴിൽ മൺപാറ്റകൾ വീണെഴുന്നേറ്റാൽ പൊന്തുമ്പികളായി പൂക്കാലം തേടുമോ തേടുമോ. കാലക്കടവിൽ കൊടിനാട്ടിയ ജീവപ്പടകിൽ വിലപേശിടുമീ വ്യാപാരം ലാഭമോ നഷ്ടമോ. സംഗീതം ജീവിതം, സങ്കേതം സാധകം, ശ്രുതിയോടെ നീണമീരടിയിലായാൽ ജീവാനന്ദം പരമാനന്ദം. രാജാവാരാ രാജാരാരെന്നൊടുവിലൊടുവിലറിയാം.
ചിരിയേറിയ പ്രായം, ചൂടേറിയ പ്രായം, മോഹത്തിന് ചിറകിളകും പ്രായം. മുയലാമകൾ വീണ്ടും മതമത്സരയോട്ടം, മനസ്സുകളിൽ തുടരും അന്യോന്യം. ചരവേഗമിതാ രസവീതിയിതാ, തിരിവും വളവും മൃജുരേഖയിലൂടെ, ജീവാനന്ദം പരമാനന്ദം, രാജാവാരാച്ചാരാരെന്നൊടുവിലൊടുവിലറിയാ. ഹലോ, ഹലോ, ഏയ് ചേടാ, ഇവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ചു കു, ഡേ, നിനക്ക് അത്രയ്ക്ക് ധൃതിയാണെങ്കിൽ ആ പറമ്പിലോട്ട് പോണേ. ഇതൊന്ന് തിരിഞ്ഞു നോക്കിയിരുന്നു. ഇവിടെ 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 എന്തൊരു ചെവിയൊക്കെ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട്. ഹലോ, ഹലോ, അയ്യോ അമ്മേ, അമ്മച്ചി, എന്താടാ ഇത്? ഒരു പ്രാവ്, മാടപ്രാവേ. ഞങ്ങൾ പുറത്തു പോയപ്പോ മുറിയിലൊക്കെ കാഷ്ടിച്ച് ഞാൻ ഓടിക്കായിരുന്നു. അതേടാ, മാടപ്രാവിനെ ഹലോ ഹലോ എന്ന് പറഞ്ഞല്ലേ ഓടിക്കുന്നത്. ഹലോ, അതെ, ആ വക്കീലിന്റെ പെങ്ങളുടെ മകളാ. വീട് തന്നപ്പോഴേ നിന്നോടൊക്കെ പറഞ്ഞിട്ടുള്ളതാ, ചുറ്റുവട്ടത്തൊക്കെ പെമ്പിള്ളേരുള്ളതാണ്, അലബലായി തര ഒന്നും കാണിക്കരുതെന്ന്. അയ്യോ അമ്മച്ചി, അങ്ങനൊന്നുമില്ല, നമുക്കൊരു മനസ്സാക്ഷിയില്ലേ, ഞാൻ അങ്ങനെ ചെയ്യോ? നിന്റെ ഒക്കെ പ്രായം കഴിഞ്ഞല്ലടാ ഞാനും വന്നിട്ടുള്ളത്. എന്റെ നല്ല പ്രായത്തില് നിന്നെ പോലെ എത്ര വായി നോക്കിയുള്ള എന്റെ പുറകെ വന്നിട്ടുണ്ടോ എന്ന് അറിയോ നിനക്ക്? എന്താടേ, എന്താ പ്രശ്നം? എടാ കൊച്ചനെ, നിന്നെ ഓർത്തിട്ടാ ഞാൻ ഈ വീട് തന്നിട്ടുള്ളത്. ഈ വക ഏർപ്പാടൊന്നും ഇവിടെ പറ്റില്ല. അതിനിപ്പോ എന്ത് പറ്റിയെന്നാ? ദേ ഇവനുണ്ടല്ലോ, ആ വക്കീലിന്റെ പെങ്ങളുടെ മോളോട് ഹലോ ഷു എന്നൊക്കെ പറഞ്ഞ് കൈപൊക്കി കാണിക്കുന്ന. ബ്ലഡി ഫൂൾ ഇഡിയറ്റ്, കുറച്ചൊക്കെ സംസ്കാരം വേണടാ, മാറി നിക്ക്, ഞാൻ നോക്കട്ടെ. ഹലോ, ഇത് പഴയ ആളല്ല. അത് ശരി, പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോ പന്തം കൊളുത്തിപ്പെടാന്ന് പറഞ്ഞതുപോലെ. ഈ വീട്ടിൽ അലമുണ്ടാക്കണം ഞാൻ പറഞ്ഞിട്ടില്ലേ? അയ്യടാ, ഇത്രയും നേരം ഞൊട്ടി ഞൊണഞ്ഞത് പോലെ ഇപ്പൊ കുറ്റം എനിക്കായ. അത് നീ പറഞ്ഞ ശരിയാണോന്നറിയാൻ ഞാൻ നോക്കിയതാ. എന്തോ ഇത്ര പറ്റും നോക്കാൻ, കാണാൻ കൊള്ളാന്ന് പെമ്പിള്ളേരെ കണ്ട ആരോഗ്യം സൗന്ദര്യം ഉള്ള ചെറുപ്പക്കാരും നോക്കും. എന്തോ നോക്കോ, നോക്കോ. അമ്മച്ചി, ഇവന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല, അതെല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കാം. അമ്മച്ചി എന്നാട്ടെ, ഇവൻ പറഞ്ഞ് ശരിയാക്കോളൂ. ഇനി ഇത് ആവർത്തിച്ചാൽ ഐ വിൽ ഡിസ്മിസ് യു. ഹലോ, ഞാൻ പോയി. കാണിക്കരുത്. ഒറ്റക്ക് ഇരിക്കണാണ്ട, ഒന്ന് പോടെ. ആരെ കണ്ടാലും ഇവൻ അങ്ങനെ തോന്നുന്നു. ഇത് പെശകാണെന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ പോയിക്കോ, ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ വിളിക്കാം. നിങ്ങൾ സൈലന്റ് ആയിട്ട് വാച്ച് ചെയ്താൽ മതി. ഹലോ, ഹലോ,
നല്ല കാറ്റല്ലേ. ഇന്നും ഇവിടെ ഇങ്ങനെ കാറ്റുള്ളം വരാറുണ്ടോ? ചിലപ്പോഴൊക്കെ. ഇതിൽ ഭയങ്കര കഴിവാണ്. ഞാൻ എല്ലാ ദിവസം വരും. ഗുഡ്, താങ്ക് യു. സബ് കളക്ടർ എന്റെ അമ്മോ, ഓടിക്കോടാ. എന്താടേ ഇന്നത്തെ പ്രോഗ്രാം? സ്മോൾ അടി ഒന്നും ഇല്ലേ? ഇന്ന് ഞാനില്ല. ആ അതെന്താണ്? ഇന്ന് തിങ്കളാഴ്ച അല്ലേ വ്രതം. അത് നല്ല ഭർത്താക്കന്മാരെ കിട്ടാൻ വേണ്ടി പെണ്ണുങ്ങൾ നോക്കുന്ന വ്രതമല്ലേ തിങ്കളാഴ്ച വ്രതം? നല്ല ഭാര്യമാരെ കിട്ടാൻ വേണ്ടി ആണുങ്ങളും നോക്കും വ്രതം. ആ തമാശകളാ, നീ ഷെയർ എടുത്തേ, ഷെയർ എറേ. അളി എന്റെ ഷെയറും കൂടെ കൊടുത്തു. അത് വേണ്ട, ആദ്യം 750 രൂപ 50 പൈസ വെക്ക്, എന്നിട്ട് ഞണ്ണാം. അത് ഞാൻ അങ്ങോട്ട് തരൂല്ലേ? തന്നിട്ട് കുടിച്ചാ മതി. എനിക്ക് ആരുടെ ഓസൊന്നും വേണ്ട. 5 രൂപ എനിക്കിന്ന് 4 പെഗ് മതി. അയ്യടാ, 5 രൂപയ്ക്ക് 4 പെഗ്ഗാ? നിന്റെ വാപ്പയല്ലേ ബ്രാൻഡിക്ക് നടത്തുന്നത്? ചുമ്മാ ഞഞ്ഞ മിഞ്ഞ പറയാതെ പൈസ എടുക്കടാ. ഓ, 5 രൂപയ്ക്ക് പെഗ്ഗടിക്കാൻ വന്നിരിക്കുന്നു. ആ വേഗം ചെന്നൊരു പൈൻറ്റ് വാങ്ങിച്ചോണ്ടോ. എന്താണ് കത്ത് വായിച്ചു കഴിഞ്ഞപ്പോ നിനക്കൊരു മൂഡ് ഔട്ട്? വീട്ടിൽ നിന്ന് അച്ഛന്റെ കത്താ. ഓ, എന്നാലിപ്പോ പേടിച്ച് മൂത്രമൊഴിച്ച് കാണുമല്ലോ. ഇങ്ങനെ അച്ഛനെ പേടിയുള്ള ഒരുത്തനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലപ്പോ. നിനക്കത് മനസ്സിലാവില്ല, നിന്നെ പോലെ സിറ്റിയിലൊന്നുമല്ല ഞാൻ വളർന്നത്. ഓണം കേറാ മൂല എന്ന് പറയാവുന്ന ഒരു ഗ്രാമം. അവിടുത്തെ ജീവിതവും സെറ്റപ്പും ഒക്കെ ഒന്നു വേറെ. സത്യം പറയാമല്ലോ, എനിക്ക് ജോലി കിട്ടി പോരുന്നത് വരെ അച്ഛന്റെ കൂടെയാണ് ഞാൻ കിടന്നിരുന്നത് തന്നെ. പിന്നെ മുട്ട കഴിച്ച ഉടനെ കയ്യിലേക്കല്ലേ ഇറങ്ങി വന്നു. ഒന്ന് പോടെ, കണ്ടതൊക്കെ വലിച്ചു വാരി തിന്നോ. ഇപ്പൊ തന്നെ മാക്കാന്തവളുടെ കൂട്ടാണ് ഇരിക്കണത്. അയ്യോ, ഇതെന്താ ഭൂമി കുലുക്കോ? എണീറ്റ് പാടെ. നിർത്തരാ അമ്മച്ചി, വാടക 2 ദിവസം ഞാൻ തരാം. വാടക അവിടെ നിൽക്കട്ടെ. നിങ്ങളും ഒന്ന് തടിമാരി കൂടി ചാടി തുള്ളിയല്ലേ, ഇത് ഇടിഞ്ഞ് താഴെ വീഴും. എന്റെ പൊന്ന് ഭാർഗവി കുട്ടി, നിന്റെ അമ്മേനെ നീ പേരേടാ വിളിക്ക? എന്റെ പൊന്ന് ഭാർഗവി കുട്ടി അമ്മേ എന്ന് വിളിക്കാൻ വരുമായിരുന്നല്ലേ, അതിന് മുഴുവൻ വിളിക്കാൻ സമ്മതിക്കണ്ടേ? എടാ, നിന്നെ എനിക്ക് നന്നായിട്ട് അറിഞ്ഞൂടെ. നീ ഇവിടെ കിടന്ന് ചാടി കളിക്കുന്നല്ലേ, എന്തെങ്കിലും ദുരുദ്ദേശം കാണും. അയ്യോ അമ്മച്ചി, ഞങ്ങൾ എക്സർസൈസ് ചെയ്യായിരുന്നു, ഞങ്ങളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം അതല്ലേ. എന്നാ പിന്നെ ലൈഫ് ബോയ്സ് ഓപ്പിട്ട് കുളിച്ചാ പോരടാ ശാവി. ദേ ഇങ്ങനെ ഒന്നും ഇവിടെ കിടന്ന് ചാടി കളിക്കാൻ പറ്റില്ല, മനസ്സിലായ? ദേ ആ എന്തു വെച്ചാ? ഒന്നും പറ്റിയിട്ടില്ല, ചിലപ്പോ പറ്റും. വാ. എന്താടാ, എന്താ കാര്യം? ഏതാടാ ഇത്? കൊള്ളാം, പുതുമുഖാണല്ലോ, നല്ല സ്റ്റൈലായിരുന്നു. പാർട്ടി ഏതാണെന്ന് അറിഞ്ഞിട്ട് തന്നെ ബായി കാര്യം മാറി. ഒന്നാം തീയതി ആരെയെങ്കിലും കൈ മേടിച്ചെടുക്കരുത് നീ. ഈ രാജേന്ദ്രന്റെ നേരെ കൈ പൊക്കാനൊന്നും ഒരവളും വളർന്നിട്ടില്ലേ. ഗോഡ് ബ്ലസ് യു. നീ ധൈര്യമായിട്ട് പോളാ, ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഞാൻ പറയാ. നീ പോളാ, തള്ളി തള്ളാ. ഞാൻ വേണം തള്ളാ, ഞാൻ വേണം. തള്ളു.
എന്താ രാജേന്ദ്ര സാറിനെ കാണാതെ മായക്ക് പണിയെടുക്കാൻ പറ്റണില്ലേ? ഓ, ഞങ്ങളാരും മനുഷ്യരല്ലേ. അതല്ല, ഒരു ഗുഡ് മോർണിംഗ് ബാക്കി ഉണ്ടായിരുന്നു. സൂക്ഷിച്ചു വെച്ചേക്ക്, കുറച്ച് കഴിയുമ്പോ കൺവെർട്ട് ചെയ്ത് കണ്ടോളൻസ് പറയാം. അതെന്താ? അതവൻ വരുമ്പോ അറിയാം. ആ, ദേ രാജേന്ദ്ര സാർ എത്തിയല്ലോ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നീ ഇതെവിടായിരുന്നു? ഞാൻ വണ്ടി വായിച്ചിട്ട് എന്റെ ഉപയോഗത്തിന്. നീ ചൂടാകല്ലേ. കാര്യം പറയട്ടെ, നിനക്ക് 100 കാര്യങ്ങൾ പറയാൻ കാണും. നീ പോയ കാര്യം എന്തേ? നടക്കോ? നേരിട്ട് മുട്ടാൻ പറ്റിയില്ല, പക്ഷെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. LIC ബാലഗോപാല മേനോന്റെ ഏക മകൾ സുജാത മേനോൻ, വയസ്സ് 19, 5'3" പൊക്കം, സെയിന്റ് തെരേസാസ് കോളേജിൽ സെക്കൻഡ് ഇയർ BSc Maths. എളുപ്പമൊന്നും വീഴുന്ന കക്ഷിയല്ല, കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. പോലീസ് വെരിഫിക്കേഷൻ പോലെ ഇത്രയും ഡീറ്റെയിൽസ് നീ എങ്ങനെ കളക്ട് ചെയ്തത്? അതാണ് രാജേന്ദ്രൻ, ചുമ്മാ പുളു അടിക്കാടാ. എന്റെ അമ്മയാണ് സത്യം. ഒന്ന് പോടാ, നിങ്ങൾ നോക്കിയോ, അവളെ വീഴ്ത്തിയില്ലെങ്കിൽ എന്റെ പേര് ഞാൻ മാറ്റിത്തരാം. ഹലോ ഹലോ വരൂ. ഏത് പെണ്ണിനെ അവൻ വളച്ചിടും? പോന്നോളൂ. രണ്ടു ദിവസം അങ്ങോട്ട് വിളിക്കുന്നു. ഇതാണ്. ആരാ മോളെ? അത് ഫ്രിഡ്ജ് നന്നാക്കാൻ വന്നാളാ. നോക്കിക്കോളൂ, ഞാൻ അച്ഛനെ ഇങ്ങോട്ട് പറഞ്ഞുവിടാം. നിന്നെ കണ്ട ഒരു ഫ്രിഡ്ജ് മെക്കാനിക്കിന്റെ സകല ലക്ഷണങ്ങളും ഉണ്ട്. ടൂൾസും സ്പാനറും കയ്യിലില്ലെന്നുള്ള ഒറ്റ കുഴപ്പമേ ഉള്ളൂ. ഇതങ്ങോട്ട് അടിച്ചേ, ആ ചമ്മലങ്ങ് മാറട്ടെ. ആ ചമ്മലൊന്നുമില്ല, പക്ഷെ ഇനി അവളുടെ മുമ്പിൽ ഒരു നമ്പർ ഇടാൻ ഒക്കില്ല. എടാ രാജേന്ദ്ര, നിന്റെ ഈ ആഴ്ചത്തെ വാരഫലം വളരെ മോശമാണ്. മാനഹാനി, സമയനഷ്ടം, ധനനഷ്ടം പറയല്ലേ, അത് എന്റെ ജാതകത്തിലുള്ളതാ. എടാ ഒരു പൈൻറ്റും കൂടെ വാങ്ങിക്കണം. ഇതൊന്നും മണക്കാൻ പോലും ഇല്ലല്ലോ. ഉള്ള മണമൊക്കെ മതി. ഇതെന്തൊരു കഷ്ടമാണ് ദൈവമേ. രണ്ടിനും തീറ്റിപ്പറ്റാൻ ഞാൻ വല്ല കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടോ? എടാ അലിയ, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അവനവന്റെ അധ്വാനം കൊണ്ട് അപ്പം ഭക്ഷിക്കുക എന്നും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. നീ ഒരു പൈൻ്റ് കൂടെ വാങ്ങിക്ക്, എല്ലാം കൂടെ എന്റെ പേരിൽ എഴുതിക്കോ, ഒന്നിച്ച് അങ്ങ് നന്നാക്കാം. ഓ, തരും തരും. നീ പോയിട്ട് ഒരു പൈൻ്റ് കൂടെ വാങ്ങിച്ചു. നീ സമാധാനിക്കടാ. നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം മോളെ, അഡ്രസ് ഉണ്ടല്ലോ. വാ. എന്റെ അമ്മോ, ഇയാള് എവിടുന്ന് വരുന്നത്? ആരെ മറ്റോട് നോക്കിയാണോ നടക്കുന്നത്? പെട്ടെന്ന് ഇങ്ങനെ റോഡ് കടന്നപ്പോ വണ്ടി വരണ കാണാൻ തന്റെ മുഖത്ത് കണ്ണില്ല. രാവിലെ കുറ്റി മറിച്ച് എവിടുന്ന് വരുന്നു? എന്നിട്ട് വേണം ആ പേര് പറഞ്ഞ് പൈസ പിടിക്കാൻ. ഈ ഇട ഇങ്ങനെ കുറെ ഇറങ്ങി, വെറുതെ പോണ വണ്ടിക്കാരുടെ മേത്ത് വന്ന് കയറിയിട്ട് പൈസ മേടിക്കാൻ. അയ്യോ, ഞങ്ങൾ അത്തരക്കാരല്ല മോനെ. അയ്യടാ, കാരണം ഒരു കാലത്ത് തന്നെ ഇതിനെ കൊണ്ട് എവിടെ പോണ്? അയ്യടാ, കരഞ്ഞു വരട്ടെയൊന്നും വേണ്ട, ഇവിടെ കിടന്ന് അധികം കറങ്ങാതെ ബന്ധപ്പെട്ടെ വിളിച്ച് പോവാൻ നോക്ക്. ആ ജെല്ലി 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 വാ മോളെ. ഏത് പട്ടിക്കാട്ടി എന്ന് പറയുന്നു തോന്നുന്നു. വെറുതെ നാരണ, നമുക്ക് പോവാം. പിടിച്ചോണ്ട്. അയ്യോടാ, പെയിന്റ് ആകെ പോയല്ല. ഉണ്ണിയോട് എന്ത് പറയും? ആ, അതൊക്കെ എന്തെങ്കിലും പറയാം. നീ വണ്ടി എടുക്കും, പോയാ മതി. നമ്മൾ രാവിലെ പെണ്ണു നന്ദിരണത്. അതെ, ഓരോന്നിനാണ് കൂടെ വരുന്നത്. വല്ല പുലിവാലും ആവും. പുലിവാല ആവും, അതിന്റെ ലക്ഷണമാണ് ഈ കാണുന്നത്. എന്തു മതിയല്ലേ? അതെ, ഇന്റർവ്യൂവിന് ഹെഡ് ഓഫീസിൽ ഞാനും എത്തേണ്ടതായിരുന്നു. എന്റെ ഒരു കസിന്റെ മകളുടെ മാരേജിന് പോകേണ്ടി വന്നു, അതുകൊണ്ടാ. ഗുരുവായൂർ എവിടെയാ വീട്? അമ്പലത്തിന് അല്പം കിഴക്കാ.
ഇവൾക്ക് ഇവിടെ പരിചയമൊന്നുമില്ല. ആദ്യമായിട്ടാ വീട് വിട്ട്. അതൊന്നും സാരമില്ല, രണ്ടു ദിവസത്തിനകം എല്ലാം ശരിയായിക്കോളും. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ നായർ, ഇന്ദു ന്യൂ അപ്പോയിന്റ്മെന്റ് ആണ് അക്കൗണ്ട്സിലേക്ക്. ഇന്ദു, ഇത് ഉണ്ണികൃഷ്ണൻ നായർ, ചീഫ് അക്കൗണ്ടന്റ്. വർക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ണികൃഷ്ണൻ നായർ പറഞ്ഞുതരും. പോയിക്കോളൂ. ഇന്ദു എവിടെ ഇരുന്നോളൂ. എന്തിനാ കരയുന്നത്? അല്ല, ജാലി ചെയ്യാൻ പറ്റുന്നില്ലേ? വേണ്ട, ആളുകൾ കണ്ടാ എന്താ വിചാരിക്കും? ഒന്ന് കരയാതിരിക്കോ. എനിക്കറിഞ്ഞത് അച്ഛൻ പോയതുകൊണ്ടാണോ? അച്ഛനെ വിളിക്കാം. അത് ശരി. അപ്പൊ നിങ്ങളെ കണ്ട് പേടിച്ചിട്ടാണ് ആ പെൺകുട്ടി കരഞ്ഞത് അല്ലേ? അതല്ലേ കരച്ചിൽ തുടങ്ങിയപ്പോഴേക്കും ഞങ്ങൾ വലിഞ്ഞിറങ്ങുന്നത്. നിനക്കൊക്കെ ഏത് പെണ്ണിനെ കണ്ടാലും മറ്റേ ലൈനല്ലേ തോന്നും. ചേടാ, ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ ഓഫീസിലൊക്കെ എന്നെ കയറി വരുമെന്ന്. പാവം, കരച്ചിൽ നിർത്താൻ ഞാൻ എന്ത് പാടുപെട്ടെന്നറിയാവും. എത്ര ചോദിച്ചിട്ടും കാര്യം പറയത്തില്ല. ഓ, കൊച്ചു കുട്ടിയല്ലേ, ഫീഡിംഗ് ബോട്ടിൽ വായിൽ വെച്ചു കൊടുത്ത് കരച്ചിൽ നിർത്താൻ. ഒന്ന് പോടാ. ചെറുപ്പം മുതലേ ഞാൻ അങ്ങനെ, ആര് കരഞ്ഞാലും എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും. പെണ്ണുങ്ങൾ കരയുന്ന കണ്ടാ പിന്നെ ഫീൽ ചെയ്ത് ഫീൽ ചെയ്ത് നീയും കൂടെ അങ്ങ് കരയുമായിരിക്കും. കണ്ടിട്ടൊരു പാവമാണെന്ന് തോന്നുന്നു. എന്താണ് ഉണ്ണികൃഷ്ണൻ നായർക്ക് പെട്ടെന്നൊരു സിംബതന്തി? ഒന്ന് പോടാ. ഏതായാലും നാളെ ഞാൻ ആ കുട്ടിയോട് കരഞ്ഞ എന്തിനാണെന്ന് ചോദിക്കും. പറയുമെന്നറിയാലോ. പറയാണ്ടിരിക്കുക ഭേദം. ആറ് മാസത്തിനിടയ്ക്ക് ഇത് മൂന്നാമത്തെ ഹോസ്റ്റലാ. ആദ്യം താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ രാത്രി 9 മണി കഴിഞ്ഞാലേ വെള്ളം കിട്ടൂ. അതിനു വേണ്ടി ക്യൂ നിക്കണം. രണ്ടാമത്തെ ഹോസ്റ്റലിൽ രാത്രി 10 മണി വരെ വോൾട്ടേജ് ഉണ്ടാവില്ല. ഒരു കത്ത് എഴുതാനോ വായിക്കാനോ മെഴുകുതിരി കത്തിച്ചു വെക്കണം. ഇവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഓരോ സ്ഥലത്തും ഓരോ പ്രശ്നങ്ങളാ. ഇവിടുത്തെ വാർഡൻ ആണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റാ. വൈകിട്ട് 7 മണി കഴിഞ്ഞ് 1 മിനിറ്റ് വൈകിയാ മതി, അവര് സമ്മതിക്കില്ല. പിന്നെ രാത്രി 10 മണി കഴിഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നോണം. എല്ലാവരും ഉറങ്ങിയാലും പാതിരാത്രി ആകുമ്പോ ടോർച്ച് അടിച്ചോണ്ട് പതുങ്ങി പതുങ്ങി വരും. ഉറങ്ങിയോന്ന് അറിയാനാ? എന്താ അങ്ങനെ? അവർക്ക് എല്ലാവരും സംശയം. പുള്ളിക്കാരിയുടെ നല്ല പ്രായത്തിലേ വിളഞ്ഞ സാധനമായിരുന്നു എന്നാ പറയുന്നേ. ദേ, ഞാൻ പറഞ്ഞെന്ന് ആരോടും പറയരുത് കേട്ടോ. ഇന്ദു ആദ്യമായിട്ടാണല്ലേ ഹോസ്റ്റലിൽ താമസിക്കുന്നത്. മെസ്സില ബെല്ല, ഉണക്ക ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും തിന്നു എന്നും മടുത്തു. വാ. എന്തുപറ്റേ? ആഹാ, പാറ്റയെ കണ്ടിട്ടാണോ? ഞാൻ പേടിച്ചു പോയല്ലോ. പോരെ. കുഞ്ഞുന്നാൾ മുതലേ എനിക്ക് പാറ്റയെ ഭയങ്കര പേടിയാ. അയ്യേ, താൻ ആളുള്ളല്ലോ. ഫിലിപ്പൈൻസിലൊക്കെ പാറ്റ ഭക്ഷണ സാധനമാ. അയ്യേ, തനിക്ക് ഞാനൊരു ദിവസം പാറ്റയെ ഫ്രൈ ചെയ്തായിരുന്നുണ്ട്. വെരി ഡീസന്റ് പാർട്ടി സാധനങ്ങള്. നമ്മൾ ഒരു കുടുംബം പോലെ ഇവിടെ കഴിയേണ്ടവരല്ലേ, അതുകൊണ്ട് ഒന്നും മനസ്സിൽ വെക്കരുത്. വെരി വെരി സോറി. നമ്മൾ ഇത്രയും നേരം വായിലെ വെള്ളം വറ്റി സോറി പറഞ്ഞിട്ടും അവളൊരു അക്ഷരം മിണ്ടാതെ പോയത് കണ്ട. ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? നമ്മൾ പറഞ്ഞവൾക്ക് പിടിച്ചിട്ടില്ല. ഓ, പിടിച്ചില്ലെങ്കിൽ അവൾ വെച്ചോണ്ടിരുന്നോട്ടെ. ഞാൻ ഇതേവരെ ആരുടെ അടുത്ത് സോറി പറഞ്ഞിട്ടില്ല. ഇത് പിന്നെ ഒന്നിച്ച് ഒരു സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട ഭയങ്കര ഇൻസൾട്ടിംഗ് ആയിപ്പോയി.
എന്താ ചോദിച്ചോളൂ, എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കണ്ട. ഇതെന്താ ഇങ്ങനെ? പറഞ്ഞു തരാം, കരഞ്ഞേക്കരുത്. ഓ മതി, ഒന്ന് ചിരിച്ചു കണ്ടല്ലോ. ഈസ്റ്റ് ഇന്ത്യ ട്രേഡേഴ്സിന്റെ ചെക്ക് ഡിസോണർ ആയതുകൊണ്ടാണ് അടുത്ത എൻട്രി വന്നത്. ഓഗസ്റ്റിലെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയാൽ അറിയാം. സ്റ്റേറ്റ്മെന്റ് ഫയൽ എവിടെയാ? സലീം, ആ സ്റ്റേറ്റ്മെന്റ് ഫയലിംഗ് എടുക്ക്, ഇപ്പൊ കൊണ്ടുവരും. പ്യൂണിനോടല്ല, തന്നോടാ പറഞ്ഞത്. ഒന്ന് എളുപ്പം കൊണ്ടുവരോ. ഇതാ. താങ്ക് യു സർ. ഹേയ്, ഇങ്ങനെയുള്ള ഫോർമാലിറ്റീസിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പോഴേ ഒരു കാര്യം ചോദിച്ചാ സത്യം പറയണം, ഇന്നലെ എന്തിനാ കരഞ്ഞത്? ഒന്നുമില്ല. അത് കള്ളം, കുറ്റാലം അരുവി പോലെയല്ലേ കണ്ണീരൊഴിയത്? പറഞ്ഞില്ലെങ്കി വേണ്ട, വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ആ റാസ്കൽ സിന്ധുമതിയോട് അനാവശ്യമായി പെരുമാറിയത് ഞാൻ അറിഞ്ഞു. ഞാൻ ശരിക്ക് ഫയർ ചെയ്തിട്ടുണ്ട്, ഇനി ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഞങ്ങൾ ഒന്നിച്ചാ താമസിക്കുന്നത്, ഇനി എന്തെങ്കിലും ഉണ്ടായാൽ ഇന്ദു എന്നോട് പറഞ്ഞാ മതി. എന്നോട് അവര് സോറി പറഞ്ഞു. എപ്പോൾ? രാവിലെ വരുമ്പോ. പറയും പറയും, ഞാൻ പറഞ്ഞിരുന്നു, എന്നെ പേടിച്ചിട്ടാ. ഞാൻ വേണ്ടി നമുക്കിട്ട് പണി എഴുതാ ഫയൽ എടുത്തു കൊടുക്കാൻ. ഞാനാടാ നിന്റെ പ്യൂണാണ്. നിന്നെ പറ്റിയൊക്കെ വളരെ ബാഡ് ഒപ്പീനിയൻ ആണ് പെൺകുട്ടി. നിന്നെ പറ്റി ഒരു കണക്കിന് ഞാൻ എല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. ഇനിയെങ്കിലും പെൺകുട്ടികളോട് മാന്യമായി പെരുമാറാൻ നോക്കണേ. ഓ, ഇനി അവളുടെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണ്ടേ ഞങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടാൻ? ഞങ്ങൾ കണ്ടതാ കോൾഗേറ്റിന്റെ പരസ്യം പോലെ ഇങ്ങനെ പല്ല് 32 വെളി കാണിച്ച് അവളോട് കൊച്ചുവർത്താനും പറഞ്ഞിരിക്കുന്നത് അല്ലടാ. നിനക്കൊക്കെ എന്ത് കണ്ടാലും അങ്ങനെ തോന്നുന്നു. ആ കുട്ടിക്ക് ചില ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുക്കായിരുന്നു ഞാൻ. ഓഹോ, എന്നിട്ടിപ്പോ എല്ലാം ക്ലിയർ ആയോ? നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. പാവം കുട്ടിയ, നിന്റെ മറ്റെടുത്ത് ആ ചുമയുണ്ടല്ലോ, അതിനി വേണ്ട. ആ പെണ്ണിനെ കണ്ട് നുണയാൻ തുടങ്ങിയപ്പോ നീ ഈ ലോകത്തൊന്നും അല്ല എന്ന് തോന്നി, അതുകൊണ്ടാ ചുമച്ചത്. ശരിയാണ്, ഇവന്റെ ഈ പോക്ക് വശമാണ്. നീയൊക്കെ എന്ത് പറഞ്ഞാലും ശരി, നല്ല ഐശ്വര്യമുള്ള കുട്ടിയ. എന്താണ് നിനക്ക് ഇന്ദുമതിയെ വളരെ ബോധിച്ച മട്ടുണ്ടല്ലോ. അപ്പൊ നിന്റെ അമ്മാവന്റെ മകൾ മിനിക്കുട്ടിയോ? അമ്മായി, ഇപ്പൊ എന്നെ കണ്ട എങ്ങനുണ്ട്? ശ്രീദേവിയെ പോലെ തോന്നുന്നു. ശ്രീദേവിയല്ല, കഥകളിക്ക് ചുട്ടി കുത്തിയ പോലെയുണ്ട്. കളറിട്ടിരിക്കുന്നത് കണ്ടില്ലേ, തുടച്ച കലയുടെ പെണ്ണെ. എന്റെ കണ്ണ് കണ്ടാ ശ്രീദേവിയുടെ കണ്ണുപോലില്ലേ അമ്മായി? നീ ഈ കണ്ട സിനിമാ പെണ്ണുങ്ങളുടെ ഒക്കെ ഫോട്ടോ കണ്ടിട്ട് കണ്ണെങ്ങനെയുണ്ടോ മൂക്കിങ്ങനെയുണ്ടോ എന്നൊക്കെ ചോദിച്ചാ ഞാൻ എന്താ പറയാനാ? ഉണ്ണിയേട്ടൻ പറഞ്ഞല്ലോ എന്റെ കണ്ണ് ശ്രീദേവിയുടെ കണ്ണുപോലെയാണെന്ന്. ഉണ്ണിയേട്ടൻ അതും പറഞ്ഞു പോയിട്ട് കൊല്ലൊന്നായി, അന്വേഷിച്ചു പോണെന്നാ തോന്നണേ. എന്തായി ഉണ്ണിയേട്ടൻ വരാത്ത? ലീവ് കിട്ടില്ലാത്രേ. അയ്യോ, അപ്പൊ കല്യാണത്തിന് ലീവ് കിട്ടൂലേ? ഓരോരുത്തർ ദിവസവും എറണാകുളത്ത് പോയി ട്രെയിനിൽ തിരിച്ചു വരുന്നുണ്ട്. ഓണത്തിൽ പോലും അവനെ കണ്ടിട്ടില്ല. അവിടുത്തെ കണക്കുകൾ മുഴുവൻ നോക്കുന്ന അവനല്ലേ, മാനേജർക്ക് കൂടി കണക്കിലെ സംശയങ്ങൾ തീർത്തു കൊടുക്കുന്ന അവനത്രേ. ഞായറാഴ്ച ലീവില്ലെന്നല്ലേ കത്തിൽ എഴുതിയിരിക്കുന്നത്. അമ്മാവാ, ഉണ്ണിയേട്ടന് അങ്ങനെ ലീവ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ കല്യാണം ഉണ്ണിയേട്ടന്റെ ജോലി സ്ഥലത്ത് വെച്ച് നടത്തണം. എങ്ങനെ? എനിക്കതല്ല, ഈ കല്യാണത്തിന്റെ കാര്യം പറയുമ്പോ അവനൊരു തമാശയാ. ഇവളുടെ അച്ഛൻ മരിക്കാൻ നേരത്തു കൂടി പറഞ്ഞുകൊണ്ടാ ഇത്രയും നാള് ഭാഗീരഥ ക്ഷമിച്ചത്. സ്വന്തം സഹോദരിയാണെങ്കിലും അവൾക്കെന്ത് തോന്നും? ക്ഷമയ്ക്കൊക്കെ ഒരു അതിരില്ലേ അമ്മാവാ? മോള് വിഷമിക്കാതിരിക്കേ, ഏതായാലും അടുത്ത ആഴ്ച ഞാൻ അവനെ കാണാം. ഇനി എത്ര നേരം അവിടെ നിന്നാലാ ബസ് കിട്ടുക? എന്നാ മായിക്കും ഹോസ്റ്റലിൽ താമസിച്ചൂടെ? അത്രക്ക് ദൂരൊന്നുമില്ല വീട്ടിലേക്ക്. അടുത്ത് വീടുള്ളപ്പോ എന്തിനാ ഹോസ്റ്റലിൽ താമസിക്കുന്നത്? അതും ശരിയാ. എന്നാ ഞാൻ പോട്ടെ, ബായ്. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? അവളെ ഏതായാലും പോയി. അത് ശരി, ആ കാര്യത്തെ ഞാൻ സ്റ്റേൺ ആയിട്ട് തന്നെ. അതിനെ സമ്മതിച്ചിരിക്കുന്നു. സമ്മതിച്ചോ? ഏ നോക്കളിയാ, ബ്യൂട്ടിഫുൾ ലിപ്സ്, നല്ല സ്ട്രക്ചർ, ഒന്നും മോശമില്ലളിയ. പെണ്ണെന്ന് പറഞ്ഞ ഇതുപോലെ ഇരിക്കണം. ഞാനിത് ഇപ്പൊ വരാം. ഹലോ, എങ്ങോട്ടാ? വേണേ ഒരു ലിഫ്റ്റ് തരാം. ആ ഞാൻ അങ്ങോട്ടേ വിടാന്നേ.
ദേഷ്യാണോ? ഇന്ദു ഇങ്ങനെ പേടിച്ചാലോ? എല്ലായിടത്തോണ്ട് ഇത്തരം തേർഡ് റേറ്റ് പാർട്ടീസ് കേക്കണോ? ഞാൻ പണ്ട് കോട്ടയത്തായിരുന്നപ്പോ എന്നെ ഒരുത്തം ഡെയിലി ശല്യം ചെയ്യായിരുന്നു. എന്നും രാവിലെ ഓഫീസിലേക്കും വൈകിട്ട് ഹോസ്റ്റലിലേക്കും എന്നെ കൊണ്ടുവന്നാക്കും, ചീഫ് മിനിസ്റ്റർ ഗൺമാനെ പോലെ. ആദ്യമൊക്കെ കുറെ വഷളത്തരങ്ങൾ പറയുമായിരുന്നു, ഞാൻ മൈൻഡ് ചെയ്യാണ്ടായപ്പോ അത് നിർത്തി. ഞാനേ ഇതൊരു ദിവസം എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു എന്താണെന്നറിയോ? മറ്റാരെയും പേടിക്കാണ്ട് നിനക്ക് ധൈര്യമായിട്ട് ഓഫീസിലേക്ക് പോവാലോ എന്ന്. അതുകൊണ്ട് അവനോടൊരു താങ്ക്സ് പറഞ്ഞേക്കാൻ. എന്റെ ഹസ് ആളൊരു രസികനാ, അതുകൊണ്ട് താൻ ഇതൊന്നും കാര്യമാക്കണ്ട. അവന്മാര് താനെ നിർത്തിക്കൊള്ളും. എന്നിട്ട് കണ്ണു മൂൻ കഴുകി ഡ്രസ് മാറാൻ നോക്ക്. എന്നൊക്കെ എന്നൊക്കെ എനിക്ക് നല്ലൊരു പേരുണ്ടല്ലോ. സാറിനെ ഞാൻ എങ്ങനെയാ ഉണ്ണികൃഷ്ണൻ നായർ എന്ന് വിളിക്കാ? അങ്ങനെ വിളിക്കണ്ട. ഇന്ദുവിന് വിരോധമില്ലെങ്കിൽ ഉണ്ണിയേട്ട എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. ഇന്നു മുതൽ ഇന്ദു എന്നെ ഉണ്ണിയേട്ട എന്ന് വിളിച്ചാ മതി. അയ്യോ കരയുകയാണോ? ആരെങ്കിലും കണ്ട മോശമാ. ഇന്ദുവിന് ഇഷ്ടമല്ലെങ്കിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ലെന്നും ഇന്ദു ഒന്നും കേട്ടിട്ടില്ലെന്നും വിചാരിച്ചാ മതി. അയ്യോ ആരോ വരുന്നുണ്ട്, കരയാതിരിക്കൂ. ആ കണ്ണം തുടച്ചാട്ടെ പ്ലീസ്. കാലത്ത് തന്നെ ആരോ റിസീവ് ചെയ്യാൻ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു പറഞ്ഞിട്ട്. ആരോ റിസീവ് ചെയ്യാനാണെന്ന് ഇപ്പൊ മനസ്സിലായി. ഡൗട്ട്സ് ഒക്കെ നന്നായിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? എന്താണ് നിന്റെ ഉദ്ദേശം? Are you serious? അയ്യോ ചതിച്ച, ഞാൻ ഒരു നമ്പർ ഇട്ടൊന്ന് വളയ്ക്കാന്ന് വിചാരിച്ചതാ. ഇപ്പൊ നീ കയറി ഹെഡ് ചെയ്ത സ്ഥിതിക്കും. ഏയ് കാര്യമൊക്കെ കൊള്ളാം, നീ ഒരുമാതിരി മറ്റേ സ്വഭാവം കാണിച്ചാണ്ടല്ലോ. ഏയ് നീ ആയതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞാൻ വളരെ ഡീസന്റ് ആയിരിക്കും, നിനക്ക് എന്നെ വിശ്വസിക്കാം. ആ ഏതായാലും ഇന്ന് വൈകുന്നേരത്തെ പ്രോഗ്രാം കഴിക്ക്. എന്തുവാ ഇന്ന് നിന്റെ ചെലവല്ലേ? ആ അല്ലേ? അതെ 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 അത് മതി. ഇതെന്താ എല്ലാരും കൂടി രാവിലെ 31st ടൂറ് കണ്ടക്ട് ചെയ്തില്ലെങ്കിൽ ഫണ്ട് ലാപ്സ് ആയി പോകുമെന്ന് ഇന്നലെ മാനേജർ വിളിച്ചു പറഞ്ഞു. അതിനെന്താ നിങ്ങൾ പോയിക്കോ, ഞാൻ ഉണ്ടാവില്ലെന്ന് കഴിഞ്ഞ തവണ തന്നെ ഞാൻ പറഞ്ഞതാണ്. നല്ലൊരു ചാൻസ് എന്തിനാടാ വെറുതെ കളയുന്നത്? നിനക്കൊക്കെ കഴിഞ്ഞ തവണത്തെ കണക്ക് ബാറി കയറി കുടിച്ച് ബേള ഉണ്ടാക്കി നടക്കാനല്ലേ. അതൊക്കെ ഒരു രസമല്ലേ, കള്ളു കുടിച്ച് വഴക്കുണ്ടാക്കി പിന്നെ എന്തിനാ കള്ളു കുടിക്കുന്നത്? പാൽ കുടിച്ചാ പോരെ. കഴിഞ്ഞ തവണത്തെ പോലെ അല്ലല്ലോ, ഈ പോക്കിനൊരു സുഖം ഉണ്ടല്ലോ. നമുക്ക് എല്ലാവർക്കും കൂടെ ജോലി അടിച്ച് രസിച്ചു പോകാൻ. പാട്ടുമുള്ള നന്നാട് ഉക്കളം മാറിലിട്ട മാമീട് ചായനിൽ ചെണ്ടുമല്ലി ചുണ്ടിൽ ജാതി മുല്ലവാസരക്കിനാവേ. അട്ടവും പാട്ടുമുള്ള നന്നാട് ഉക്കളം മാറിലിട്ട മാമീട്
ചെങ്കുളിർ കുഴമ്പണിഞ്ഞ മാമലത്തടം കറങ്ങിടുന്ന കുഞ്ഞു തന്നലേ. പുണ്യമാം പ്രഭാത ജാലകം തുറന്നു നീ വിണ്ണിൽ നിന്നു മണ്ണിൽ വന്നുവോ. പൂമണം ചുരന്ന നിൻ കുരുന്നു തൂവൽ പൂമനസിലുമ്മ വെച്ചുതിർന്നോ. പൂമണം ചുരന്ന നിൻ കുരുന്നു തൂവൽ പൂമനസിലുമ്മ വെച്ചുതിർന്നോ. തൂമിഴിത്തിളക്കം താമരക്കിണക്കം അതിലേറെ മോഹനക്കിനാക്കളോ. താണിരുന്നു തെന്നുണഞ്ഞ തങ്കരശ്മിതൻ പരാഗമോ. വെൺമണിപ്പിറാവോ നാട് നല്ല നാട് കേരളം വസന്ത നാട്. വേട് കണ്ട് നാട് കണ്ട് പോകണം പറന്ന്. ചായലിൽ ജണ്ടുമല്ലി ചുണ്ടിൽ ജാതിമുല്ലവാവാ വാസരക്കിനാവേ. യൗവനം കടഞ്ഞെടുത്ത രാജശില്പിതൻ കുളിപ്പിടയ്ക്കുരുത്തിരിഞ്ഞവർ. നൂറു കോടി ഗോളമേള യൂഥവീതിയിൽ ഭൂമിയിൽ പിറന്നു വീണവർ. ജീവിതം വലിച്ചെറിഞ്ഞ പമ്പരങ്ങൾ കേവലം നുറുങ്ങു നൊമ്പരങ്ങൾ. ജീവിതം വലിച്ചെറിഞ്ഞ പമ്പരങ്ങൾ കേവലം നുറുങ്ങു നൊമ്പരങ്ങൾ. കാലമെത്തിടുമ്പോൾ കോലമറ്റിടുമ്പോൾ പല മൂകമോഹ ശേഖരങ്ങള ആരുമൊട്ടറിഞ്ഞിടാതെ ആരുമേറ്റെടുത്തിടാതെ ഭൂമുഖത്തു പൂക്കും. നാട് നല്ല നാട് കേരളം വസന്ത നാട്. മേട് കണ്ട് നാട് കണ്ട് പോകണം പറന്ന്. ചായലിൽ ചെണ്ടുമല്ലി ചുണ്ടിൽ ജാതിമുല്ലവാവാ വാസരക്കിനാവേ. ആട്ടവും പാട്ടുമുള്ള നന്നാട്. നാട് നല്ല നാട് കേരളം വസന്ത നാട്. പൂക്കളം മാറിലിട്ട മാമേട്. മേട് കണ്ട് നാട് കണ്ട് പോകണം പറന്ന്. ആട്ടവും പാട്ടുമുള്ള നന്നാട്. നാട് നല്ല നാട് കേരളം വസന്ത നാട്. പൂക്കളം മാറിലിട്ട മാമേട്. മേട് കണ്ട് നാട് കണ്ട് പോകണം പറന്ന്. ആട്ടവും പാട്ടുമുള്ള നന്നാട്. എനിക്കൊരു ജോലി, അതായിരുന്നു അച്ഛന്റെ സ്വപ്നം. അതിനുവേണ്ടി അച്ഛൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാമോ? ജോലി കിട്ടി ഒരു മാസം തികയും മുമ്പേ സ്വന്തം കാര്യം നോക്കി പോവാന്ന് വെച്ചാ എനിക്ക് താഴെയുള്ള നാലുപേരും പഠിക്കുക. ഒരാൾക്കെങ്കിലും ഒരു ജോലി കിട്ടാതെ ഞാൻ എങ്ങനെ അച്ഛനോട് പറയാ? പറഞ്ഞാ തന്നെ അച്ഛൻ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. ഇന്ദുവിന്റെ ശമ്പളം എനിക്ക് വേണ്ട, എനിക്ക് ഇന്ദുവിനെ മാത്രം മതി. ഉണ്ണേട്ടൻ പറയുന്നൊക്കെ ശരിയാ, പക്ഷേ ഞാനിതെങ്ങനെ അച്ഛനോട് പറയാ? എന്റെ വീട്ടിലും പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ ഒരു മുറപ്പെണ്ണിനെ കുറിച്ച്? എന്നെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കണമെന്നാ വീട്ടുകാരെ നിർബന്ധം. പക്ഷെ എനിക്കൊട്ടും ഇഷ്ടമല്ല. അവൾക്ക് കണ്ടമാന സ്വത്തുണ്ട്, അതാ അച്ഛൻ ഇത്ര താല്പര്യം. സ്വത്ത് മാത്രം മതിയോ ഇന്ദു മനുഷ്യന്? യാതൊരു സെൻസും ഇല്ലാത്തൊരു പെണ്ണ്. നമുക്കൊക്കെ ജീവിതത്തിൽ ഓരോ ആംബിഷൻസ് ഇല്ലേ? ആണുങ്ങൾക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം, പക്ഷേ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം തീരുമാനങ്ങളൊന്നും. ഇത് പ്രശ്നമാണ്, ഈ കാര്യത്തിൽ ഇന്ദുവാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്. ഇന്ദുവിന് വേണ്ടി എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇന്ദു മനസ്സിലാക്കണം. ഈ കാര്യത്തിൽ ഇന്ദു കുറച്ചുകൂടി ബോൾഡായിട്ട് നിൽക്കണം. അച്ഛനോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ സംസാരിക്കാം. അവളെ വിവാഹം കഴിപ്പിച്ചയക്കാതെ ഒരു കറവപ്പശുവിനെ പോലെ നിർത്തുന്നത് തെറ്റാന്നറിയാം, പക്ഷേ ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാ. ഇവരൊരു ജോലി കിട്ടിയാൽ അന്ന് ഞാൻ അവളുടെ വിവാഹം നടത്തും. വളരെ ബുദ്ധിമുട്ടിയാ അവൾക്കൊരു ഉദ്യോഗം വാങ്ങിക്കൊടുത്തത്. ജോലി കിട്ടി ഒരു മാസം തികയുന്നതിന് മുമ്പ് സ്നേഹമൊന്നും കല്യാണമൊന്നും പറഞ്ഞ് പുറകെ നടന്ന് മനസ്സ് മാറ്റിക്കുക.
ജോലിയുള്ള പെണ്ണ് തന്നെ വേണമെന്ന് എന്താ അത്ര നിർബന്ധം? രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിക്കാലോ. അവൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഞങ്ങളെയൊക്കെ അങ്ങോട്ട് മറക്കുക. ആട്ടെ, അവൾ പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? അത് ആ അവൾ പറയില്ലെന്ന് എനിക്കറിയാം. ഇതൊക്കെ സർവ്വസാധാരണമല്ലേ അമ്മ, പെൺകുട്ടികളാവുമ്പോ ഈ വക കാര്യങ്ങളൊന്നും തുറന്നു പറയില്ല. നമ്മളത് അറിഞ്ഞ് പ്രവർത്തിക്കണം. ഇന്ദുവിന് കിട്ടുന്ന ഒരു ചില്ലി പൈസ പോലും എനിക്ക് വേണ്ട. ഇന്ദുവിന്റെ ശമ്പളം മാസാമാസം കറക്റ്റായി ഇവിടെ എത്തിക്കൊള്ളും. നിങ്ങൾ ഇപ്പൊ ഇതൊക്കെ പറയും, കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രശ്നങ്ങളൊക്കെ ആവുമ്പോ ഞങ്ങളെ അന്വേഷിക്കാനോ പണം അയക്കാനോ ഒന്നിനും സമയം കിട്ടിയെന്ന് വരില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ശമ്പളം മോഹിച്ചല്ല ഞാൻ ഇന്ദുവിനെ ഇഷ്ടപ്പെട്ടത്. നിങ്ങളെക്കാൾ കൂടുതൽ ജീവിതം കണ്ടവനാ ഞാൻ. താഴെ നാല് കുട്ടികളാ, രണ്ടാണും രണ്ട് പെണ്ണും. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ ഒരു കുടുംബം നടത്തിക്കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ഇനി ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപ്പറ്റി ആലോചിക്കാം. വീട്ടിലെ പ്രാരബ്ധവും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ കഴിഞ്ഞിട്ട് കല്യാണം നടത്താമെന്ന് വെച്ചാ നല്ലവരായൊന്ന് കടന്നു പോവും. ആ കല്യാണം കഴിച്ചു എന്ന് കരുതി ഇന്ദുവിന്റെ വീട്ടിൽ ആർക്കും ഒന്നും സംഭവിക്കാൻ പോണില്ല. കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും നടന്നു പോവും. പിന്നെ സഹായത്തിന് ഉണ്ണിയുണ്ടല്ലോ. ഇപ്പൊ നടക്കാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഏതെങ്കിലും ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹ ഉടനെ നടത്തുക, അല്ലെങ്കിൽ ഉണ്ണിക്കും പ്രോബ്ലമാണ്. ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അടുത്ത വ്യാഴാഴ്ച വിവാഹം നടത്താം. എനിക്കിപ്പോ അതല്ല പേടി. ഈ വിവരം വീട്ടിലറിഞ്ഞ മിനിക്കുട്ടി എന്തെങ്കിലും അവിവേകം കാണിക്കുമെന്നാ. ആഹാ, ഇപ്പൊ ഇളക്കം നിനക്കായോ? ചാകാനുള്ളതൊക്കെ പോയി ചാകട്ടടാ. ഉത്തരത്തിലിരിക്കുന്ന എടുക്കുകയും വേണം, കക്ഷത്തിലുള്ളത് പോകാനും പാടില്ല. ഈ രജിസ്റ്റർ ഓഫീസിൽ ഇന്ദു എന്നെ വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. മിനിക്കുട്ടി വന്നാലും അവര് കെട്ടിച്ചേരും. എന്താ മിനിക്കുട്ടി മതിയോ? ഒരു സംശയം, കല്യാണം കഴിഞ്ഞാലും രണ്ടാളും കൂടെ ഇവിടെ തന്നെ താമസിക്കാനോ പ്ലാൻ? ആ മൂസാക്കാട് ഒരു വീട് ഒഴിഞ്ഞു കിടപ്പുണ്ടല്ലോ, ചോദിച്ചാൽ അയാൾ തരുമോ? നിനക്കായതുകൊണ്ട് ചിലപ്പോ തന്നേക്കും. എന്നാ ഞാൻ ഇപ്പൊ തന്നെ ചോദിക്കാം. ആ അതൊക്കെ പച്ചക്കന്ന് തിന്ന് തീർക്കല്ലേ. അനക്കായതുകൊണ്ട് ഞാൻ വീട് തരാം, പക്ഷേ എന്റെ കൂടെ ഉള്ളവന്മാരെ താമസിപ്പിക്കാൻ പറ്റൂല. പിന്നെ നീ കല്യാണം കഴിച്ച കുടുംബം കാര്യമൊക്കെ ആവുമ്പോ അവന്മാരെ അടുപ്പിക്കൂലെന്ന് എനിക്കറിയാം. മൂസാക്ക അഡ്വാൻസിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. അതൊക്കെ നമ്മൾ മേടിച്ചോളാം. ഞാനൊന്ന് ചോദിക്കട്ടെ, രണ്ടിന്റെയും വീട്ടിൽ അറിയാതെ നിക്കാഹാണുള്ളത്, വല്ല പോലീസോ പട്ടാളോ വന്ന് കയറി കുൽമാൽ ഉണ്ടാക്കോ? ഏയ്, അതൊന്നും ഉണ്ടാവില്ല. നിയമപ്രകാരമല്ലേ ഞങ്ങൾ വിവാഹിതരാകുന്നത്. എന്നാലും നീ ഇങ്ങനെ പൂച്ചനെ പോലെ ഇരുന്ന് പറ്റിച്ച് കളഞ്ഞല്ലടാ ഉണ്ണി. അല്ല, പെണ്ണെങ്ങനെയുണ്ട്? നല്ല കണ്ടീഷൻ ആയിരിക്കും അല്ലേ? അയ്യട, ചിരി കണ്ടോ മോനെ. എന്റെ പ്രായത്തില് ഞാനും ഒന്ന് രണ്ട് പ്രേമത്തിലൊക്കെ കുടിക്കുവനാ. എന്ത് ചെയ്യും, ബാപ്പ സമ്മതിക്കണ്ടേ? പിന്നെ ഞാൻ വിചാരിച്ചു കൊറേ കാലം താടി മുടി വളർത്തി എടുക്കാന്ന്. അത് വിചാരിച്ചു അവര് വളർന്നിട്ടല്ലേ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ മൂസാക്ക. ഓ, മൂസാക്കയുടെ എല്ലാവിധ സഹായങ്ങളും എനിക്ക് ഉണ്ടാവണം. രണ്ടുപേരും വായിച്ചു കേട്ടല്ലോ, എന്നാ ഒപ്പിട്ടുള്ളൂ. എന്നെ കൂടുതൽ ഉപദ്രവിക്കാതെ ഒന്ന് പോയാ മതി. ഞങ്ങളെ പറഞ്ഞേക്കാനാണ് നിനക്ക് തിരക്കുമല്ലേ, ഞങ്ങൾ പോണമെന്നാണ്. ഓക്കെ, ഓ ജന്മം ചെയ്ത ഒരുത്തനും പോവില്ല, പറഞ്ഞുവിടാ ഞാൻ പെട്ട പാട്. ഇരുന്നോളൂ ഇരിക്കൂ ഇരിക്കുന്നേ. എന്തായത്, എന്താ കാര്യം, എന്ത് പറ്റി, സുഖമല്ലേ? നേരിയ ചൂടുണ്ടല്ലോ, പനിയുണ്ടോ? ഞാൻ ചെയ്ത തെറ്റാണ്, വീട്ടിൽ ആരും അറിയാതെ. ഓ, അതാണോ, ഞാനും അറിയിച്ചില്ലല്ലോ. ഈ രാത്രി കരയാനുള്ളതല്ല. എന്താ പാറ്റയോ?
പാറ്റ അവിടെ ഇരിക്കുമല്ലയോ. പാറ്റ എനിക്ക് ഭയങ്കര പേടിയാ. പാറ്റയ്ക്ക് വരാൻ കണ്ടൊരു സമയം. എന്തു ഇങ്ങനെ നെർവസ് ആയാലോ, കരഞ്ഞു കരഞ്ഞ് കണ്ണെല്ലാം കലങ്ങിയല്ലോ. എനിക്ക് ഞാൻ ഒന്ന് കിടന്നോട്ടെ. കിടന്നോളൂ. ഫസ്റ്റ് നൈറ്റ് സെക്കൻഡ് നൈറ്റ് ആകുന്ന ലക്ഷണമാ. ശവമൊരു കരുനാക്ക് വെച്ച് പറഞ്ഞത് ശരിയായി. രാജേന്ദ്ര, രാജേന്ദ്ര എഴുന്നേക്കട, ഒന്ന് എഴുന്നേക്ക. എന്താടാ? അങ്ങോട്ട് പോകണ്ടേ? എങ്ങോട്ട്? ഉണ്ണിയുടെ അടുത്തേക്ക്. ആ അവിടെ ഇപ്പൊ എന്തൊക്കെ ആയിട്ടുണ്ടാവും? എന്താകാൻ, രണ്ടും കൂടെ വീട്ടിലെ കാര്യങ്ങളും പറഞ്ഞിരുന്നു, നേരം വിളിപ്പിച്ചിട്ടുണ്ടാവും. ഒരെണ്ണം കൊണ്ട് ആകപ്പാടെ ഒന്നേ ഉള്ളൂ. ആ ഒന്ന് മതി. നിന്റെ ഒടുക്കത്തെ ഓസ് ഒന്ന് നിർത്ത്. നമ്മൾ ചെയ്ത് വലിയ മണ്ടത്തരായി പോടാ. എന്താടാ? ഉണ്ണിയെ പിടിച്ചിപ്പൊ കെട്ടിക്കണ്ടില്ലായിരുന്നു. ആ പ്രേമം കളിക്കാൻ മതിയായിരുന്നു. മതിയായിരുന്നു. ഇനിയിപ്പോ പുതിയ ഷർട്ട് എടുത്തിടലും സ്മോൾ അടിക്കലും ബൈക്കിൽ ചെത്തി നടക്കലും ഒക്കെ തീർന്നില്ലേ? തീർന്നു. നമുക്ക് പാരം നമ്മൾ തന്നെ. ആ പത്രക്കാരൻ പത്ര ദിവസമായിരിക്കും, പൈസ നാളെ കൊടുക്കാന്ന് പറയാം. എന്താടേ രാവിലെ എന്നെ വാതിലെ വിളിക്കും? അയ്യോ അമ്മച്ചിയായിരുന്നു. ഇന്ന് തീരെ എത്രയായി? എവിടെ എന്റെ വാടക? ശമ്പളം കിട്ടിയില്ല അമ്മച്ചി. എല്ലാം ഒന്നാം തീയതി ശമ്പളം കിട്ടുന്നല്ലേ. പഴയ മാനർ ട്രാൻസ്ഫർ ആയിപ്പോയി. പഴയ മാനർക്കാരൻ പുതിയ മാനർ വന്നിട്ടില്ല. പഴയ മാനർക്കാരൻ പുതിയ മാനർ വന്നെങ്കിലല്ലേ പുതിയ മാനർക്ക് ശമ്പളം തരാൻ പറ്റുള്ളൂ. ഇപ്പൊ പഴയ മാനറില്ല, പുതിയ മാനറില്ല. ഇനി പഴയ മാനർക്കാരൻ പുതിയ മാനർ വന്ന് ചാർജ് എടുത്താലേ ഈ മാസം ശമ്പളം കിട്ടുള്ളൂ. ഇല്ല അമ്മച്ചി, ഭയങ്കര തമാശ. നിങ്ങളെയൊക്കെ തമാശ പറഞ്ഞ് രസിപ്പിക്കാനല്ലേ ഞാൻ കാലത്തെ കയറി വന്നിരിക്കുന്നത്. എന്നാ അമ്മച്ചി ഇരിക്കേ? ഉണ്ണി എവിടെ? അവനെ പിടിച്ചാലേ കാശ് കിട്ടുള്ളൂ. നീയൊക്കെ കള്ള കൂട്ടങ്ങളടാ. ലീവാ ലീവോ കീവോ എനിക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് എന്റെ വാടക കിട്ടും. വൈകിട്ടോ വീട്ടിലേക്ക് എത്തിക്കോ. വീട്ടിലേക്ക് എത്തിക്കാതെ വാക്ക് മാറിയ എന്റെ വിധം മാറും. അറിയാലോ നിനക്ക്? ആ വരച്ചടാ കള്ള ജാതികളെ. വന്നിടാ. നീ എന്തൊക്കെയാ പറഞ്ഞത്? അമ്മച്ചിക്ക് വൈകിട്ട് എങ്ങനെ കാശ് കൊടുക്കൂടാ? അത് സാരമില്ല, നീ എങ്ങനെയെങ്കിലും കൊടുത്താ മതി. ഞാനാ എടാ വീടിന് അഡ്വാൻസ് കൊടുത്തും ഫർണിച്ചർ മേടിച്ച് ഉണ്ണിക്ക് കാശ് കുറെ ചെലവായിരിക്കാം. അവനോട് ഇന്ന് വാടകയുടെ ഷെയർ ചോദിക്കാൻ പറ്റും. ഓരോ അവളുമാരിങ്ങനെ സ്കൂട്ടറിൽ അള്ളിപ്പിടിച്ചിരുന്ന് പോണാണ്ടാത്തൊന്നും. കല്യാണം കഴിച്ചാൽ ഇങ്ങനെ ഇരുന്ന് പോകാനാണ്. കാണോ ഇല്ലാത്തൊരു ഉണ്ണേം ഇന്നുവിനെ ഇങ്ങനെ പുറകിലിരുത്തി അല്ല ഗട്ടറിലൊക്കെ ചാടിച്ച് പതുക്കെ പതുക്കെ ഉരുമി ഉരുമി പോണുണ്ടാവും. എന്റെ അമ്മേ, ദേ വരുന്നു. ആ സുജാത മേനോൻ. അവരെന്താ വരട്ടെന്ന്? വരട്ടെന്നോ? ഫ്രിഡ്ജ് മെക്കാനിക് ആണെന്ന് പറഞ്ഞ് ഞാൻ അവിടെ വീട്ടിൽ കയറി ചെന്നല്ലേ. നമുക്ക് വേണ്ട ബസ് അല്ലേ? അത് സാരമില്ല, അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാം. അല്ലെങ്കിൽ കുഴയൊന്ന്. ഞാനിപ്പോ വരാം. ആര്? ദാസപ്പനോ? മൂസ കയ്യില്ലേ? ഇവിടെ ഇല്ല, കടയിലാണ്. നീ വന്നേ? വേണ്ട, ഞാൻ ഇവിടെ വന്നോ. നീ വാടാ. ഇല്ല വേണ്ട. ഏ അതെന്താ? നിങ്ങളെ കാണുമ്പോ എനിക്ക് നാണോ. നാണോ എന്തിന്? ഇന്നലെ രാത്രി നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ആയിരുന്നില്ലേ? ഞാൻ പലതും ഇമാജിൻ ചെയ്തു. ഓടാ, നിന്റെ ഒരു ഇമാജിനേഷൻ. നീ വന്നേ. പിന്നെ ഞങ്ങൾ അന്വേഷിച്ച് ആരെങ്കിലും ഇവിടെ വന്നാൽ ഉടനെ വിവരം ഓഫീസിൽ അറിയിക്കണം. എന്താ സാറേ, ആർക്കെങ്കിലും കാശുമെല്ലാം കൊടുക്കാണ്ടോ? ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന വിവരം പുറത്ത് തൽക്കാലം ആരും അറിയണ്ട. അയ്യോ, താറപ്പ് അടിച്ചോണ്ട് വന്നാണോ? അടിച്ചോണ്ട് വന്നൊന്നുമല്ല, അന്തസ്സായിട്ട് രജിസ്റ്റർമാരെ ചെയ്ത് കൊണ്ടുവന്ന. അതുപോട്ടെ. അന്ന് ഇന്നല്ല എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് നൈറ്റ് ഒക്കെ? പ്രായത്തിനനുസരിച്ചുള്ള സംഭാഷണം ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. വൈകുന്നേരം വന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാടേ. ഇന്ദു, ഇത് ദാസപ്പൻ, നമ്മുടെ മൂസാക്കാടെ സ്വന്തം ആളാ.
ചേച്ചി ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ലല്ലോ. നീ കണ്ടു കാണാൻ സാധ്യതയില്ല. ചേച്ചിയുടെ സ്വന്തം സ്ഥലം എവിടെയാണ്? ദാസപ്പൻ ചെല്ല് ചെല്ല്. എന്താ അച്ഛനോ, ഇങ്ങോട്ട് പോന്നോ? എപ്പോ? ശരി. അയ്യോ, ആരാ വിളിച്ചത്? ഹോസ്റ്റലിൽ നിർമ്മലയാ. അച്ഛൻ വന്നിരിക്കുന്നു, ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന്. ഇപ്പൊ എന്ത് ചെയ്യും? അച്ഛൻ അറിഞ്ഞ എന്താണ് പ്രശ്നം? ഇന്ദുവിന്റെ അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാ സംഭവം അറിഞ്ഞിട്ടാണോ വരുന്നത്? അറിഞ്ഞിട്ടില്ല. വന്നാൽ അറിയും. അപ്പൊ ഇങ്ങോട്ട് വരരുത് അല്ലേ? അത് ഞങ്ങളേറ്റു. അച്ഛനെ എനിക്കൊന്ന് കണ്ടാ കൊള്ളായിരുന്നു. എത്ര ദിവസമായി കണ്ടിട്ട്? അത് വേണ്ട, ഇന്ദു ഇപ്പൊ അച്ഛനെ കണ്ടാൽ ആകെ കുഴപ്പമാവും. എന്താണ് ആളെ കാണത്? ആ ദേ വരുന്നു. അത് തന്നെ അല്ലേ ആള്? അത് തന്നെ ആള്. നമസ്കാരം. നമസ്കാരം. അമ്മാവൻ ഇന്ദുവിനെ കാണാൻ വന്നായിരിക്കും അല്ലേ? അതെ. അയ്യോ, കുറച്ചുകൂടെ നേരത്തെ വന്നൂടായിരുന്നു. ഇപ്പൊ അങ്ങോട്ട് പോയുള്ളൂ. എങ്ങോട്ട്? മാനേജറുടെ കൂടെ ഹെഡ് ഓഫീസ് വരെ പോയതാ. ഇനി രണ്ടു ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അമ്മ പേടിക്കണ്ട, അമ്മാവ ഞങ്ങളുടെ മാനേജർ സ്ത്രീയാ. അന്ന് കണ്ടില്ലേ? അയ്യോ, വന്നത് വെറുതെ ആയല്ലോ. മോള് വന്ന എന്തു പറയണം? ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞേക്ക്. തരപ്പെട്ടാൽ ശനിയാഴ്ച ഒന്ന് വീട്ടിലേക്ക് വരാൻ വേണം. ഇയറിംഗ് ആയതുകൊണ്ട് ഭയങ്കര വർക്ക്. അമ്മാവ സൺഡേയും കൂടെ വർക്കുണ്ട്. അതാ അന്ന് നിങ്ങൾ വീട്ടിൽ വന്നപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞതിൽ വിരോധമൊന്നും തോന്നരുത്. അയ്യോ, അതേ ഇന്ദുവിനെ ആദ്യമായിട്ട് കണ്ടപ്പോ ഉണ്ണിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നി. ഞങ്ങൾ ആ വിവരം അമ്മാവനോട് ഒന്ന് പറയുകയും ചെയ്തു. അമ്മാവൻ ഇപ്പൊ വിവാഹം നടത്താൻ ഒരുക്കമല്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അതങ്ങ് ഉപേക്ഷിക്കുകയും ചെയ്തു. അത്രേ ഉള്ളു. ഉണ്ണിയാണെങ്കി ഇപ്പൊ വേറൊരു കല്യാണ ആലോചന തിരക്കിലാണ്. അന്ന് അമ്മാവനോട് ഒന്ന് ചോദിച്ചത് തന്നെ ഭയങ്കര ഫീലിംഗ് ആയിട്ടിരിക്കുന്നു. അല്ല, വിവാഹം എന്നൊക്കെ പറയുന്നത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വിധി പോലെയല്ലേ? അമ്മാവൻ പറഞ്ഞത് കറി കറക്റ്റാ. ഇനി അവര് തമ്മിൽ വിവാഹം കഴിക്കാനാണ് വിധിയെങ്കിൽ അത് നടക്കും, നടന്നിരിക്കും. ഞാൻ ഇറങ്ങട്ടെ. പിന്നെ അമ്മാവൻ വീട്ടിലേക്ക് തന്നെയല്ലേ പോകുന്നത്? അതെ. വലിയ ഉപകാരം. വലിയ ഉപകാരം. ഇതിലും വലിയ ടെൻഷനിലാണ് ഞാൻ. എപ്പോഴാണ് എന്റെ അച്ഛൻ കയറി വരുന്നതെന്ന് അറിയില്ല. ഏതായാലും ഇതൊക്കെ നമുക്ക് മനപ്പൂർവ്വം അങ്ങ് മറക്കാം. ശരിക്കും കഴിക്കും, ക്ഷീണമൊക്കെ അങ്ങനെ മാറട്ടെ. ഫസ്റ്റ് നൈറ്റ് പാറ്റായും കണ്ണീരും ഒക്കെ ആട്ടങ്ങ് പാഴായി. ഇന്നെങ്കിലും മറുപടി ഒന്നും പറഞ്ഞില്ല. രജിസ്റ്റർ മാരേജ് കഴിച്ചെന്ന് കരുതി അവരുടെ ആക്ടിവിറ്റീസിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? ഒന്ന് പോവോ എന്റെ മായേ, ഭക്ഷണം കഴിക്കുന്നു. ആഹാ, രണ്ടും കൂടെ ഉണ്ണാനിരുന്നിട്ട് മണിക്കൂർ എന്നല്ല. എന്താ കഥയും പറഞ്ഞിരിക്കണോ? ഇന്ദു അച്ഛന് വിവരം അറിഞ്ഞാലുണ്ടല്ലോ, ഞങ്ങൾ രണ്ടുപേരെയും വടി വെട്ടി തല്ലു. ഉണ്ണി വേറെ പെണ്ണിനെ അന്വേഷിച്ചോണ്ടിരിക്കുകയാണെന്നാണ് ഞങ്ങൾ അച്ഛനോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കല്യാണവും കഴിഞ്ഞ് അടുത്ത അനന്തരാവാസിക്കുള്ള ശ്രമവും തുടങ്ങി. ആ പിന്നെ ഞാൻ പോവാണ്. നാളെ മുതലാണ് ലീവ്. നേരത്തെ പോയിക്കളെ മാനേജർ സമ്മതിച്ചു. 2 മണിക്കൂർ ട്രെയിൻ ഉണ്ട്. സാർ, സാറിന്റെ അച്ഛനമ്മ ഒരു തടിച്ച പെണ്ണും അവിടെ വന്നിട്ടുണ്ട്. അവരെപ്പോ വന്ന്? ഇപ്പൊ എവിടെ ഉണ്ട്? അവിടെയുണ്ട്. ഞാൻ അവരെ മൂസാക്കയുടെ വീട്ടിലിരുത്തി മിനിക്കുട്ടിയെ മറക്കാനോ? പിന്നെന്താ ഇത്രയും നാളായിട്ട് അങ്ങോട്ട് വരാത്തെ? ദേ ഒന്ന് സ്റ്റാൻഡ് ഇട്ടേ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം കേട്ടോ. നാളായി എന്റെ ഉണ്ണിയെ കണ്ടിട്ട്. അമ്മായി, ദേ ഉണ്ണിയേട്ടൻ വന്നു. സുഖാണോടാ മോനെ നിനക്ക്? ഇവിടെ അടുത്ത് പോസ്റ്റ് ഓഫീസ് ഒന്നുമില്ലേ? ഉണ്ടച്ചാ, മെയിൻ പോസ്റ്റ് ഓഫീസ് ഇവിടെ അടുത്ത് തന്നെ. അവിടെ ഇൻലൻഡും കാർഡൊക്കെ കിട്ടും. എടാ, ദുബായി പോയവര് വരെ ഓരോ കൊല്ലം കൂടുമ്പോ വീട്ടിൽ വരും, അല്ലെങ്കിൽ മാസത്തുള്ള കത്തെങ്കിലും അയക്കും. അച്ഛാ, ജോലി തിരക്കിനിടയില് ഒരു കത്തെഴുതാൻ പോലും 5 മിനിറ്റ് നേരില്ലാന്ന് വെച്ചാ നീ ആരെയാ വിഡ്ഡിയാക്കുന്നത്? എന്താ നിന്റെ ഉദ്ദേശം? ഓരോ കൊല്ലം കൂടുതലോ ഇവൾക്ക് പ്രായം കൂടിക്കൂടി വരിക. ഇനി ഒട്ടും വൈകിക്കണ്ട, ഏറ്റവും അടുത്തൊരു നല്ല മുഹൂർത്തം നോക്കി നിങ്ങളുടെ കല്യാണം നടത്താനുള്ള തീരുമാനമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അയ്യോ, അതിങ്ങനെ പെട്ടെന്ന് വന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ ഒരു പ്രൊമോഷൻ ഉണ്ട്. ഈ പ്രൊമോഷന് കല്യാണമായിട്ട് എന്താ ബന്ധം? ആട്ടെ, കല്യാണം കഴിഞ്ഞാൽ പ്രൊമോഷൻ കിട്ടില്ലേ? കിട്ടും. കിട്ടുമല്ലോ. ഉണ്ണിയേട്ടാ, എന്നെ എന്റെ പുറകിലിരുത്തി ഒന്നും ഓടിച്ചേ. നിനക്ക് നീ കുന്തത്തിന്റെ പുറത്ത് കയറാഞ്ഞിട്ടാ. നിനക്ക് നിക്ക് നോക്കിക്കോ, കല്യാണം കഴിഞ്ഞ് നിലത്ത് നിൽക്കാതെ ലോകം മുഴുവൻ ഞങ്ങളിൽ ചുറ്റിക്കാണും. അവിടെ അല്ലേ നീ താമസിക്കുന്നത്? അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോവാം. ഞാൻ എടുത്തോളാം. ദേ ചെറുക്കാ, ഈ പെട്ടിയൊക്കെ എടുത്ത് അപ്പുറത്തോട്ട് കൊണ്ടുപോവാ. നിപ്പ് കണ്ടില്ലേ?
ഹായ്, അത് ഞാൻ കേറാം. നില്ലു മോളെ, വലതുകാലി വെച്ച് കയറ്. കല്യാണം കഴിഞ്ഞ് താമസിക്കേണ്ട വീടാ. വീടൊക്കെ കൊള്ളാം, ആവശ്യത്തിനുള്ള സൗകര്യമൊക്കെ കൊള്ളാം കൊള്ളാം. ഇന്നത്തെ തോന്നു ഞങ്ങളുടെ മുറി. ഇതാന്റെ സാരി പെണ്ണിന്റെ ആണല്ലോ. എടാ ഉണ്ണി, എന്തോ എന്താ ചാ? ഏത് പെണ്ണിന്റെ സാരി? ഇതാരുടെ സാരി? സത്യം പറയടാ, പറയാൻ. അത് അച്ഛൻ എന്നോട് ക്ഷമിക്കണം, എന്റെ വിവാഹം കഴിഞ്ഞു. എന്താ സാറേ, എന്താ പറ്റി? ഇനി പറ്റാനൊന്നുമില്ല, അത് പോട്ടെ. അവരെന്തെങ്കിലും അറിഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത്? എന്തോ എന്നോടും ചോദിച്ചില്ല. എന്നാ നീ വേഗം ചെന്ന് അവരെ വേറെ ആരോടും മുട്ടിക്കാൻ നോക്ക്, ഞാൻ ഉടനെ വന്നേക്കാം. എന്നോട് അവരെന്തെങ്കിലും ചോദിച്ചാ സാറും ഭാര്യയും കൂടി ഉടനെ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതുപോരാ, സാറും ഭാര്യയും അമ്മായി അപ്പനും അമ്മായി അമ്മ എല്ലാരും ഒന്നിച്ചു വരുമെന്ന് പറ. ഓ, അത് ഞാൻ പറഞ്ഞോ. എന്റെ കല്യാണം കഴിഞ്ഞ വിവരം അങ്ങനെ അവരറിഞ്ഞ കൊല്ലുന്നു ഞാൻ. ഓ, അപ്പൊ അതാണല്ലേ കേസ് കേട്ട്. ശരി, സാറിനോട് വാ. അവനിപ്പോ അച്ഛന്റെ അമ്മയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. അച്ഛാ, അതൊരു പ്രത്യേക സാഹചര്യത്തിൽ. തിരുവോണത്തിന് അതിരാവിലെ എഴുന്നേറ്റ് ഒരുമിച്ച് ആറ്റിൽ പോയി കുളിച്ച് അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞിട്ട് പോയ ആളാ. ഇപ്പൊ ആ ഓണവും കഴിഞ്ഞ് അടുത്ത ഓണവും വരാൻ പോകുന്നു. ഓ, അതാണോ? ദാസപ്പാ വരുന്നു. ഇനി വന്നേ, ഈ പെട്ടി എടുത്ത് അപ്പുറത്ത് വിട്ടോട്ടു. ഈ ചെറുക്ക ഉണ്ണിയാണ്ട വേലക്കാരനാ? അല്ലല്ല, ഇവിടുത്തെ മൂസാക്കാണ് സ്വന്തം ആളാ. വാടാ, വാ വാ, അപ്പുറത്തോട്ട് വാ ഉണ്ണിയേട്ടാ, നമുക്ക് പോ. ചെറുക്ക വേഗം എടുത്തോണ്ടാ. ഇതിനെന്താ വാടക? വാടക കുറവാ, 750 രൂപയേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞാ നിങ്ങക്ക് രണ്ട ആൾക്ക് ധാരാളം മതി. അയ്യാ കട്ടില്, അയ്യാ ഉണ്ണിയേട്ടാ. ഇതാണ് നമ്മുടെ ബെഡ്റൂം. അയ്യോ, എന്തൊരു സുഖം! ഇത് കിടന്നാ വേഗം ഉറക്കം വരും. ഞാൻ ഒന്ന് കിടന്നോട്ടെ. എന്റെ ഉണ്ണിയേട്ടാ. വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ, നീ ഭക്ഷണം തനിച്ചുണ്ടാക്കി കഴിക്കാ. അത് സെൽഫ് കുക്കറല്ലേ, പിന്നെ സഹായത്തിന് ഞാനും ഉണ്ടല്ലോ. കല്യാണത്തിന് മുമ്പ് ഓരോ നടുപ്പിച്ച് വെച്ചാണല്ലേ, അതേതായാലും നന്നായി. ഉണ്ണിയേട്ടന്റെ പഴയ തടിയൊക്കെ അങ്ങ് പോയല്ലോ. ആ, കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. എന്നെ പോലെ തടി വെപ്പിച്ചിട്ട് ഞാൻ നോയിക്കോ. എന്താമ്മ എല്ലാരും പെട്ടെന്ന് ഇങ്ങനെ വന്നത്? നിന്നെ കാണാൻ വരുന്നതിന് മുമ്പ് ഒന്ന് അറിയിച്ചു കൂടായിരുന്നോ? അച്ഛൻ തനിച്ചു വരാനിരുന്നതാ, ഇവളുടെ നിർബന്ധം കൊണ്ടാ ഞങ്ങളും കൂടെ പോന്നത്. നമുക്ക് ഒരാഴ്ച ഇവിടെ താമസിച്ചു പോവാമായി. എനിക്ക് കപ്പലും ഷിപ്പ് യാർഡും ഒക്കെ ഇന്ന് കാണണം. അത് ശരിയാ, ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, എല്ലാം ഒന്ന് ചുറ്റി കണ്ടിട്ട് പോവാ. അല്ല, അതിപ്പോ അത് കൊള്ളാം, അത് കൊള്ളാം. അമ്മേ, ഞാൻ ഓഫീസിൽ ലീവ് പറഞ്ഞിട്ടില്ല, നിങ്ങൾ വന്നെന്ന് കേട്ടത് ഞാൻ സന്തോഷം കൊണ്ട് ഓടിപ്പോന്നു. എന്നാ നിനക്ക് ലീവ് പറഞ്ഞിട്ട് വരാൻ പാടില്ലായിരുന്നു? അച്ഛാ, അത് പെട്ടെന്ന് ഇങ്ങനെ. എവിടെന്നെങ്കിലും ഒന്ന് ഫോൺ ചെയ്താ പോരെ, അതിന് നേരിട്ട് പോകുന്ന എന്തിനാ? ചെല്ലേ, വേഗം പോട്ടുവാ.
ഞാനും വരട്ടെ ഉണ്ണിയേട്ടാ. അയ്യോ വേണ്ട, ഞാൻ ഫോൺ ചെയ്തിട്ട് ഉടനെ വരാം. നീ മടേ. എന്താ സാറേ സംഗതി? ആ കലങ്ങു. നീ ഇതാകെ കുളമാക്കും. മൂസാക്ക വരുമ്പോ വിവരം പറഞ്ഞേക്കണം. ഞാൻ ഏറ്റു. പിന്നെ സാറേ ഒരു 10 മണീസ് വേണമായിരുന്നു. അതെന്തിനാ? അല്ല ഇവിടെ ആകെ പ്രശ്നമായിട്ടിരിക്കാണ്. ഒരു സിനിമയാണെന്ന് വിചാരിച്ചു. എന്താ സാറേ പോകുന്നില്ലേ? ഞങ്ങൾ ഉണ്ണിസാറിനെ വെയിറ്റ് ചെയ്തിരിക്കാം. ഉണ്ണിസാർ അവിടെ പോയി. ഇവിടെ അടുത്തൊരു സ്ഥലം വരെ പോയിരിക്കാം. ഇയാളെ ചെല്ല്. ഹലോ, ഞാനാ ഉണ്ണി. ഉണ്ണിയാ? എന്താടാ നീ വരുന്നില്ലേ? ആകെ കുളമായടാ. എന്താ അവരറിഞ്ഞോ? അറിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ ഒരാഴ്ച കഴിഞ്ഞ അവരെല്ലാം പോന്നുള്ളന്ന്. ഒരാഴ്ചയോ? ഇനിയിപ്പോ എന്ത് ചെയ്യടാ? ഇന്ദുവിനെ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ആ ഇവരെല്ലാം ഇവിടെയുള്ളപ്പോ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന എങ്ങനെ? തൽക്കാലം ഇന്ദുവിനെ ഏതെങ്കിലും ഹോസ്റ്റലിലാക്കാം. നീ എവിടെങ്കിലും ഹോസ്റ്റലിൽ ഒന്ന് അന്വേഷിക്ക്. ഇന്ദുവിനെ കൊടുത്തേ. എന്താ ഉണ്ണിട്ടാ? ഇല്ല ഞാൻ പോവില്ല. ഇന്ദു തൽക്കാലത്തേക്ക്. ഉണ്ണിയേട്ടൻ ഉടനെ എത്താമെന്ന് പറഞ്ഞു പോയതല്ലേ, എന്നിട്ട് എന്തേ? ആരെങ്കിലും വിചാരിച്ച ഇങ്ങനെ ഒരു പുലിവാലി ചെന്ന് ചാടുവന്ന്. എന്റെ ഡ്രസ്സൊക്കെ അവിടെയാ, അതുകൂടി കൊണ്ടുവരണം. അതൊക്കെ ഞാൻ വരുമ്പോ കൊണ്ടുവരാം. നീ രാജേന്ദ്രൻ ഒന്ന് കൊടുത്തേ. ഹലോ. ആ രാജേന്ദ്ര, നീ വേഗം ചെന്ന് ഹോസ്റ്റലിന്റെ കാര്യം ഒന്ന് അന്വേഷിക്കും. ആ ഇന്ദു അവിടെ ഇരിക്കട്ടെ, ഞാൻ ഉടനെ എത്താം. വേഗം ചെല്ലേ. എടാ കൊച്ചനെ, ഇവിടെ നല്ല പശുപാല് കിട്ടുവോ? ആ ഇവിടെ നല്ല മിൽമാ പാല് കിട്ടും. പാക്കറ്റിൽ വരുന്ന പാലൊന്നും ഇവിടെ വേണ്ട. വല്ല വീടുകളിൽ നിന്നും നല്ല പശുപാല് കിട്ടുമെന്നാ ചോദിച്ചത്. ഇവിടെ അങ്ങനെ ആരും പശുവിനെ വളർത്താറില്ല. മച്ചി ചെറുക്കനോട് പറഞ്ഞത് കേട്ടാ പോരെ, പോയി അന്വേഷിച്ചാലെന്താ? ഈ ഗുണ്ടുമണി എന്റെ വായിലിരിക്കുന്ന കേൾക്കാൻ സമയമായി. ഉണ്ണിയേട്ടന്റെ കാര്യം ഞാൻ ഇപ്പൊ ചിന്തിച്ചതേ ഉള്ളൂ. അച്ഛൻ എവിടെ? അമ്മ കുളിക്കുക. ഇതാ ഞാനുണ്ടാക്കിയ കാപ്പിയാ, കുടിച്ചോ. കുടിക്ക. നമുക്ക് ഇതുപോലെ ഒന്ന് വാങ്ങണം. നല്ല കാപ്പി ഇത് കൊണ്ടുപോയി. മോനെ, നിനക്ക് രാത്രിയിൽ എന്താ വേണ്ടത്? ചോറോ ചപ്പാത്തിയോ? ഒരു വിധത്തിൽ അവർ സമ്മതിക്കുന്നില്ല. അവരോട് ചോദിക്കാതെ രജിസ്റ്റർമാരെ ചെയ്തെന്ന് എന്റെ അമ്മയല്ലേ അവരോട് അനുവാദം ചോദിക്കാൻ. ഒരു തൊഴിൽ വെച്ചു കൊടുക്കാനാ തോന്നിയത്. പിന്നെ നമ്മളെ പൊസിഷൻ ഇതായി പോയില്ലേ. ഉണ്ണിയേട്ടൻ എന്തിനാ അവിടെ പോയത്? അവര് സമ്മതിച്ചാലും ഞാൻ അങ്ങോട്ട് പോവില്ല. എന്താടാ ഈ ലേഡീസ് ഹോസ്റ്റലൊക്കെ എന്താ തിരക്ക്? പെമ്പിള്ളേരൊന്നും കുടുംബത്തിൽ കിടക്കാതെ ഇപ്പൊ ഹോസ്റ്റലിലാണെന്ന് തോന്നുന്നു താമസം. ഒരു ദിവസമൊന്നല്ല, ഒരു മണിക്കൂർ പോലും ഇല്ല. നിന്നെയൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ചത്. അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? ഞാനാണോ ഹോസ്റ്റൽ നടത്തുന്നത്? കല്യാണം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാ, എല്ലാത്തിനും കൂടെ കേറി വരാൻ കണ്ട സമയം. ഇനിയിപ്പ എന്താടാ ചെയ്യ? ഒരൈഡിയ ഞാൻ പറയാം. തൽക്കാലം ഇന്ദു ഇന്ന് ഭാർഗവനിലേക്ക് നിൽക്കട്ടെ. ഏയ് അങ്ങോട്ടൊക്കെ കൊണ്ടുപോകാന്ന് വെച്ചാ അത് അത് വേണ്ട. അതേ നടക്കൂ, അല്ലാതെ വേറെ എവിടെ താമസിക്കാനാ? ഞാനും കൂടെ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പോവാം. ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ലേ ഉണ്ണേട്ടാ? അതെങ്ങനെയാന്ന് എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടേ? പണ്ടാരം അടങ്ങാൻ ആ പെണ്ണ്, അവളുടെ ഒരു കാപ്പിയും ചപ്പാത്തിയും. ഒരു മിനിറ്റ്, ഞാൻ ആ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം. ഞങ്ങൾ ഈ ബാച്ചിലേഴ്സ് മാത്രം താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇങ്ങനെ. നമ്മളൊന്നും സാധനമില്ല, അവന്മാർ വളച്ചോണ്ടതായിരിക്കും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. വരാറായോടെ. ആ റെഡി റെഡി, ഇനി വന്നോളൂ. ഇന്ദു ഇവിടെ ഇരുന്നോളൂ, ഞാൻ പോയിട്ട് ഉടനെ വരാം. ഞാൻ പേടിക്കൊന്നും വേണ്ട, ഞാനിപ്പോ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ആകെ കുഴപ്പമാവും. ഞാനെന്നാ പോയിട്ട് വരാം. വരുമ്പോ ഡ്രസ് എടുക്കാൻ മറക്കരുത്. വേണ്ട വേണ്ട, ഇന്നിനി എങ്ങോട്ടും പോണ്ട. നിന്നോട് ചില കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാനുണ്ട്. ഞാൻ ഉടനെ വരാൻ വെച്ചാ. പോണ്ടാന്ന് പറഞ്ഞാ പോണ്ട, ഞാൻ പറഞ്ഞങ്ങ് അനുസരിച്ചാ മതി. ഇന്നിനി എങ്ങും പോട്ടെ മോനെ.
നാളെ രാവിലെ എഴുന്നേറ്റ് നമുക്ക് എല്ലാവർക്കും കൂടി ചോറ്റാനിക്കര ക്ഷേത്രത്തിലൊന്ന് പോണം. ഉണ്ണി, നീ എവിടെയും അല്ലേ? ഞാൻ പറഞ്ഞ കല്ലോ നീ കേട്ടോ. അമ്പലത്തിൽ പോണ്ടല്ലേ? അമ്പലം. എനിക്കൊരു കാപ്പി വേണം. നിനക്ക് വേണോ? വേണ്ട. ഉണ്ണികൃഷ്ണ, മൂസാക്ക ആകെ കുഴഞ്ഞു. മൂസാക്ക അച്ഛനും അമ്മയും കൂടെ കയറി വന്നിരിക്കുന്നു. അതൊക്കെ നമ്മൾ അറിഞ്ഞേ. മൂസാക്ക എന്നെ ഒന്ന് സഹായിക്കണം. ഇന്ദു നമ്മുടെ പഴയ താമസ സ്ഥലത്തുണ്ട്. ഞാൻ രാത്രി അവിടെ എത്തിക്കൊള്ളാം എന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ നൂരാ ഒരു നിവൃത്തിയില്ല. എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തിക്കൊള്ളാം എന്ന് മൂസാക്ക ഒന്ന് എന്ന് പറയണം. അല്ല, അതിന് നമ്മൾ ദാസപ്പനെ വിട്ടാ പോരെ? ആ സിനിമയ്ക്ക് പോയിരിക്കുക. മൂസാക്ക എന്നെ നേരിട്ട് എന്ന് ഇന്ദുവിനെ ഒന്ന് സമാധാനിപ്പിക്കണം. ഈ നിക്കണ ഹെമാറാണെന്ന് എന്റെ മുറപ്പെണ്ണ്. ഏ, ഈ ഷെയ്ത്താനാണ് എന്റെ മുറപ്പെണ്ണ് എന്ന്. ആ ബലാൽ അനക്കൊരു പൊല്ലാപ്പ് ആവുമല്ലോ. അല്ല, അന്റെ അമ്മ അച്ഛനും വന്നു പറഞ്ഞു ഒന്ന് പരിചയപ്പെട്ടെ. അതൊക്കെ നാളെ പരിചയപ്പെടാം. ഇപ്പൊ ചെന്ന് ഈ വിവരം പറ. ചെല്ല്. ആരാ ഉണ്ണിട്ടത്? അത് മൂസാക്ക, ഈ വീടിന്റെ ഓണറാ. ഉണ്ണി, എന്തോ? അയ്യേ, ഇന്ദു ഇങ്ങനെ കരഞ്ഞാലോ? എത്ര വൈകിയാലും അവൻ എത്താതിരിക്കില്ല. ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. വേണ്ട, എനിക്കൊന്നും വേണ്ട. അല്ല, രാത്രി ഒന്നും കഴിക്കാതെ ഞാൻ ചായ ഉണ്ടാക്കാം. ബ്രെഡ് ഉരുപ്പുണ്ട്. എനിക്ക് വിശപ്പില്ല. രാജേട്ടൻ പോയി ഭക്ഷണം കഴിച്ചു വന്നോളൂ. ഏയ്, എനിക്കൊന്നും വേണമെന്നില്ല. ഞാൻ കാരണം രാജേട്ടന് ബുദ്ധിമുട്ടായല്ലേ. അയ്യോ, എനിക്ക് ബുദ്ധിമുട്ടോ? ഇന്ദുവിന്റെ കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് വിഷമം. ഇന്ന് പോയി കിടന്നോളൂ, ഞാൻ ഉണ്ണി വരുമ്പോ വിളിക്കാം. വരുമ്പോ ഡ്രസ് എടുക്കാൻ മറക്കരുത്. എന്തിനാടാ ഈ രാത്രിയിൽ ഒളിച്ചും പതുകയും? ഇതിന് ആ കല്യാണ ഓർഡർ നടത്തണമെന്ന് ഞാൻ പറയണത്. അച്ഛാ, ഞാൻ ഓഫീസിലെ ഒരു ഫയല്. നിന്റെ ഈ പ്രായത്തിലെ രാത്രിയിലെ ഫയൽ എന്നോട്ടം ഞാനും കുറച്ച് കണ്ടിട്ടുള്ളതാ. ചെല്ല്. ഓ, ഞാൻ വിചാരിച്ച അമ്പലത്തിൽ പോവാൻ നേരമായെന്ന്. രാവിലെ തന്നെ വായി നോക്കിക്ക. എനിക്കിത് വീടെ പോണ്ടേ? പോയി അലക്കാൻ കൊടുത്ത ഷർട്ടും മുണ്ടും മേടിച്ചോണ്ട ചെല്ല്. ഇയാൾക്ക് ഒരു പണിയില്ല. ചെറുക്ക, തിരിച്ചു വരുമ്പഴേ എനിക്കൊരു മനോരാജ്യം വാങ്ങിച്ചോണ്ട് തരണം. പൈസ വന്നിട്ട് തരാം. മനോരാജ്യം വലിയ വായനക്കാരില്ലേ, കണ്ടാലും പറയും.
എവിടെയവൻ? അവന് ഇവിടെ ഇല്ലേ? ആഹാ, നീ ഇവിടെ കേറിയിരിക്കായിരുന്ന? ഇന്നലെ വൈകിട്ട് വാടക കൊണ്ട് തരാന്ന് പറഞ്ഞതല്ലേ? എന്നിട്ട് എന്തേ അമ്മച്ചി, ഉണ്ണി വന്നില്ല. ആര് വന്നാലും വന്നില്ലെങ്കിൽ നീ വാടക കൊണ്ട് തരാന്ന് പറഞ്ഞതല്ലേ? പറഞ്ഞിരുന്നാണ്. അത് ഉണ്ണി ഇന്ന് വരും. അമ്മച്ചി ഇങ്ങോട്ട് ഇരുന്നാട്ടെ. വേണ്ടടാ, നീ ഇപ്പൊ അങ്ങനെ എന്നെ ഇരുത്തണ്ട. ഇവിടെ ഏതാടാ അമ്മച്ചി? അത് പിന്നെ അയ്യോ അമ്മച്ചി, ഞാൻ പറയുന്നു മാറ. ഇങ്ങനെ ഒരു സാധനം അകത്തുള്ളത് കൊണ്ടാണ് നീ ഇവിടെ കിടന്ന് ഈ ഡാൻസ് കളിച്ചതല്ലേ? വിടറ, ഒന്നും പറയണ്ട, ഉടനെ അവിടുന്ന് കൊണ്ടുപോയിക്കൊള്ളാം. അയ്യോ, ഏ വീട് തന്നപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുള്ളതാ ഈ വക പരിപാടി ഇവിടെ പറ്റില്ല. എത്ര നാളായിട്ട് തുടങ്ങിട്ട്? അയ്യോ അമ്മച്ചി, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എന്തോന്ന് അമ്മച്ചി, പ്ലീസ്. ഇപ്പോഴല്ലേ പാതിരാത്രിയിലും മോള് തട്ടുമുട്ടും കേക്കണെന്റെ പൊരുള് മനസ്സിലായത്? ഞാൻ വിചാരിച്ചേ മൂന്നും കൂടി എക്സസൈസ് ചെയ്തിരുന്നു. അമ്മച്ചി, ഞാൻ പറയുന്നു കേക്ക്. പോടാ, ഏതാടി നീ? നമ്മുടെ ഉണ്ണിയുടെ ഭാര്യയാണ്. അയ്യടാ, അവന് ഭാര്യയാ. വേല എന്റെ അടുത്ത് വേണ്ട. അവൻ നാട്ടിലും ഭാര്യ ഇവിടെ. നേരായിട്ട് സത്യമാണ് അമ്മച്ചി. ഓ, ഒരു ശിവരാത്രി കഴിഞ്ഞപ്പോഴേക്ക് അവൾക്ക് നിക്കാൻ വയ്യാതെയേ. ഏ, നിന്നെ മോങ്ങുന്ന ഇറങ്ങി പോടി. എന്താ എനിക്ക്? എനിക്ക് വാടക തരാൻ നിന്റെ കയ്യിൽ കാശില്ല. കണ്ട, തേവിടിച്ചിൽക്ക് കൊടുക്കാനുണ്ടല്ലേ. അമ്മച്ചി, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ഇത് ഉണ്ണിയുടെ ഭാര്യയാണ്, ഇന്ദു. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചാ മതി. എടാ, നിന്റെ സ്വഭാവം എനിക്ക് അറിഞ്ഞൂടെ. അങ്ങനെയുള്ള നിനക്ക് ഇങ്ങനെയുള്ള ഒരു പെണ്ണിനെ കിട്ടുമ്പോ അയ്യടാ, പോടാവിടുന്ന്. എന്താ ഇന്ദു, നീ കരയാതെ. എന്താ, എന്താടാ? നിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് വിശ്വാസം വരുന്നില്ല. അമ്മച്ചി, ഇതെന്റെ ഭാര്യയാണ് ഇന്ദു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്നലെ രാത്രി ഇവിടെ താമസിപ്പിക്കേണ്ടി വന്നു. ഇനിയും വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കാം. എന്നാ നിനക്കൊക്കെ ഒന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാമായിരുന്നില്ലേ? പോട്ടെ മോളെ, അമ്മച്ചിയല്ലേ പറഞ്ഞത്. മോളെ കണ്ട അങ്ങനെ ഒന്നും തോന്നില്ല. കരയാതെ മോളെ, ഇവനായതുകൊണ്ട് എനിക്ക് തോന്നിപ്പോയതാ. മോളെ സാരമില്ല, അമ്മച്ചിയല്ലേ പറഞ്ഞത്. പോട്ടെ, ആ വാടകയും തന്നെ താഴ്ത്തിക്ക് എത്തിക്കോ. പറിച്ചേ മക്കളെ. കരയാതെ, എല്ലാം ഞാൻ പറയാം, എല്ലാം ഞാൻ പറയാം. മനുഷ്യനാണെ കിടന്നിട്ട് ഉറക്കം പോലും വരുന്നില്ല. അതിനിടയ്ക്ക് കൊച്ചുകൊടുപ്പാൻ കാലത്ത് ഇല്ലാത്തതിനോട് കെട്ടിയിറക്കി അമ്പലത്തിലേക്ക് കൊണ്ടുപോയി. സത്യം പറഞ്ഞ ആത്മാർത്ഥമായിട്ട് ഇന്നാണ് ഞാൻ ഭഗവാനെ വിളിച്ചു പോയത്. ഇന്നിനി വേറെ പരിപാടിയൊന്നുമില്ലല്ലോ. ഉണ്ടല്ലോ, മിനിസ്റ്ററുടെ പരിപാടി പോലെയല്ലേ. 10:30 പട്ടണ പ്രദർശനം, 11:30 എയർപോർട്ട്, 12:30 ഷിപ്പ്യാർഡ്. നിനക്ക് വൈകുന്നേരത്തിനൊക്കെ എല്ലാത്തിനും കൂടി പാക്ക് ചെയ്ത് അയച്ചൂടെ. തല്ലി പറഞ്ഞ അയക്കാൻ പറ്റൂടാ, പോകണ്ടേ? ഉണ്ണേട്ടാ, ഞാൻ വീട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുക. ഏയ്, അത് വേണ്ട. അവിടെ ചെന്ന് അച്ഛനെ കാണുമ്പോ ഇന്ദു കരയാൻ തുടങ്ങും. കാര്യങ്ങളൊക്കെ അച്ഛൻ അറിയുകയും ചെയ്യും. ഇന്നലെ ഉടുത്ത സാരിയാ, ഒന്ന് മാറാൻ പോലും വേറൊന്നില്ല. ഇന്നലെ എടുക്കാൻ ഒരു ശ്രമം നടത്തി നോക്കിയതാ, ചമ്മി നാറി. എന്തു പറ്റി? അതൊക്കെ പിന്നെ പറയാം. ഇന്ന് എങ്ങനെയെങ്കിലും ഡ്രസ് എടുത്ത് ഞാൻ മുറി വെച്ചേക്കാം. ഞങ്ങൾ പോയി കഴിഞ്ഞ് നീ വന്ന് എടുത്തോണ്ട് പോന്നാ മതി. ദാ ഒരു താക്കോൽ നീ വെച്ചോ. യോ, എന്നെ കണ്ടില്ലെങ്കിൽ എല്ലാം കൂടി ഇങ്ങോട്ട് കെട്ടിയെടുക്കും. ഇന്ദു, ഞാൻ പോയിട്ട് വരാം. എന്നാ വേഗം ചെല്ല്. ഇങ്ങനാണോ അമ്മ ഈ സെറ്റ് എടുക്കുന്നത്? ഈ കര പിടിച്ച് നേരെ ഇട്. വളരെ നന്നായിരിക്കുന്നു. ചുരിദാർ കണ്ടുപിടിച്ചത് തന്നെ നിനക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇത് തന്നെ. ഓ, പപ്പു ആം, എന്നാ നമുക്ക് ഇറങ്ങാം. വണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ട്. അയ്യേ, എന്താ ഈ മുഖത്ത് ഉമ്മായ മൂശ പോലെ ഉണ്ടല്ലോ. ഇങ്ങനെയാണ് പൗഡർ ഇടുന്നത്, തുടച്ചു കളാം. നിങ്ങൾ മൂന്നുപേരും വണ്ടിയിലോട്ട് കയറിയിരുന്നോ? ഞാൻ ഇപ്പൊ വരാം. വേഗം വരണം. അയ്യോ, ഞാൻ കഴിഞ്ഞ കിടക്കാൻ മറന്നുപോയി, ഇപ്പൊ വരാവേ. ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടൻ എന്താ മറന്നേ? ഫയല്, ഫയല് പോകുന്ന വഴിക്ക് ഓഫീസിൽ കൊടുക്കാന്ന് വെച്ചു. അതെയോ? ഞാൻ ഇല്ല, നീ പോവില്ലേ? അപ്പൊ പിന്നെ ഫയൽ പിന്നെടുക്കാം. നടന്നാട്ടെ.
എനിക്കതറിയാവോ അവിടെ ഇരിക്കുന്ന ഞാനും എടുത്തോണ്ട് പോന്നു. നല്ലൊരു അവസരം കിട്ടിയാ നീ അത് കളഞ്ഞു വിളിച്ചു. ഇനിയിപ്പോ എന്ത് ചെയ്യൂട? ഇത് വലിയ മരണമായല്ലോ. ഞാൻ ഒരു ഐഡിയ പറയട്ടെ. ഞാൻ കുറച്ച് സ്ലീപ്പിംഗ് പിൽസ് മേടിച്ച് നിന്റെ കൈ തരാം. നീ അത് കൊണ്ടുപോയി ഇടിച്ച് പൊടിച്ച് ചോറിന്റെ അകത്തിട്ട് എല്ലാത്തിനും കൂടെ കൊടുക്ക്. ചത്തുപോയാലോടാ? അച്ഛനും അമ്മയല്ലേ? അച്ഛനും അമ്മയും അത്ര പെട്ടെന്നൊന്നും ചാവൂല. കുറെ നേരം ബോധം കെട്ട് കിടക്കും. ഇതൊന്ന് മാറി കൊടുക്കാൻ എന്ത് ചെയ്യും? നാളെ ഈ സാരി കൊടുത്ത് ഞാൻ ഓഫീസിൽ പോവില്ല. ഞാൻ വേറെ വാങ്ങിക്കൊണ്ട് വരാം. ഉണ്ണേട്ടാ, ഇങ്ങനെ എത്ര ദിവസം വെച്ചാ ഇവിടെ കഴിയുക? ഞാൻ ഉണ്ണേട്ടൻ്റെ കൂടെ വീട്ടിലേക്ക് വരാം. എല്ലാരും കാണട്ടെ, അറിയട്ടെ. എപ്പോഴായാലും അറിയേണ്ടതല്ലേ? അയ്യോ എന്തോ, അത് വേണ്ട. കൂടി വന്നാ മൂന്നോ നാലോ ദിവസം കൂടി അവരിവിടെ കാണും. അതുവരെ എങ്ങനെയെങ്കിലും. എന്തായി പറയുന്നത്? എനിക്കുണ്ട് വീടും കുടുംബവും ഒക്കെ. എന്റെ അച്ഛൻ അറിഞ്ഞ ഇതിനേക്കാൾ വലിയ കുഴപ്പമാവും. എന്നാലും വേണ്ടില്ല, ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് വയ്യ. എനിക്കറിയാൻ വയ്യഞ്ഞിട്ടല്ല ഇന്ദു, അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ ഇന്ദുവിനെ കൊണ്ടു ചെല്ലാൻ ഭയന്നിട്ടുമല്ല. പാവം മിനിക്കുട്ടി. മിനിക്കുട്ടിയെ നേരിട്ട് കണ്ടാലേ ഇന്ദുവിനത് മനസ്സിലാവും. ഇന്ന് നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ ഒരു റൂം എടുത്ത് താമസിക്കാം. ഹോട്ടലിൽ താമസിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എത്രയോ കപ്പിൾസ് താമസിക്കുന്നു. ഞാൻ പോയി ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് വരാം. എന്റെ ഡ്രസ് വെച്ചിരുന്ന ബാഗ് ആരോ കട്ടോണ്ട് പോയി. അവൾക്ക് മാറി കൊടുക്കാൻ പോലും ഒന്നുമില്ലടാ, എല്ലാം എടുത്തോണ്ട് പോയി. ഇതെന്താ പാന്റ് ഷർട്ടുവാ? ഒന്ന് നോക്കട്ടെ, ഒന്ന് നോക്കട്ടെ. ഷിഫോൺ സാരി, എനിക്ക് ഷിഫോൺ സാരി ഇഷ്ടമാണെന്ന് എന്റെ ഉണ്ണിയേട്ടൻ എങ്ങനെ മനസ്സിലായി? അതൊക്കെ എനിക്ക് മനസ്സിലായി. അതേതായാലും നന്നായി, ഞാൻ ഇവൾക്ക് ഡ്രസ് എടുക്കാൻ വന്നതാ. ഇതാ വെച്ചോളൂ. ചേർക്കാ, ഈ സാരി എനിക്ക് നന്നായിരിക്കൂലേ? നിങ്ങൾ ഓട്ടോറിക്ഷ പൊക്കോ, ഞാനും ഉണ്ണിയേട്ടനും ഇതിൽ വരാം. അല്ല, അത് ഞാൻ അല്ല, ഞങ്ങൾ ഒന്നിച്ച് ഇതിൽ വരാം. ആ അതാ നല്ലത്. എന്താ പുറത്തു വന്നിരിക്കുന്നത്? ഉണ്ണേട്ടൻ ഉടനെ വരാമെന്ന് പറഞ്ഞു പോയിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ. ആദ്യമായിട്ട് ഭാര്യക്ക് സാരിയൊക്കെ വാങ്ങിക്കുമ്പോ സെലക്ഷൻ മോശമായിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കും. എന്താ പക്ഷേ, ഞങ്ങൾ ഇവിടെ ഉള്ളവരാ, നിങ്ങൾ മാത്രം ഇങ്ങനെ ആയാ മതിയോ? ഞങ്ങളെയും പൈസ എത്രയാണെങ്കിലും ഞങ്ങൾ ഷെയർ ചെയ്യാം. എന്തോ അത്തേക്ക് പോയിക്കോളൂ. വെറുതെ കുഴപ്പത്തിനൊന്നും പോണ്ട. ഹേയ്, ഒന്നുമില്ല, വാതിലടച്ചോളൂ. നിങ്ങൾ ഇങ്ങനെ കിടന്ന് വിളിച്ചു പോയാലെങ്ങനെ? ഷെയർ ചെയ്യാൻ പൈസ ഒക്കെ ഉണ്ടല്ലോ. മണി ഈസ് നോട്ട് എ പ്രോബ്ലം. അപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും സഹകരിക്കാം. രൂപ വേണമെങ്കിൽ ഇപ്പൊ തന്നെ തരാം. അപ്പൊ തയ്യാറായി വന്നിരിക്കുകയാണല്ലേ? അപ്പൊ ഇനി താമസിപ്പിക്കണ്ട.
തല്ലുന്നോ? വരുന്നുണ്ടെങ്കിൽ നിനക്ക് ആ പെണ്ണ് നമ്മളെ പുറകെ കൊണ്ടുവന്ന് നിർത്തിയാ പോരായിരുന്നോ? അയ്യോ അല്ല, അപ്പോത്തേതാനായി പോയോ? എടാ, നമ്മളെ മൂത്ത പെങ്ങളെ മോള് നെസ്സിയാന്ന് പറഞ്ഞാ പോരെ? അപ്പൊ തന്നെ പോവാ. എന്താ മൂക്ക് സമ്മതല്ലേ? സ്വന്തം വീടാന്ന് കരുതിയാ മതി. അതാ എന്തോ നല്ലത്. നീ ആ പെട്ടി സാധനം കൊണ്ടെടുത്ത? അങ്ങനൊന്നും ഇല്ല, ഇപ്പൊ വാങ്ങിയ ഡ്രസ് മാത്രമേ ഉള്ളൂ. ആ എന്നാ അതെടുത്തോ. അല്ല നീ അങ്ങോട്ടാ, ഞാൻ നമ്മുടെ വീട്ടിലേക്ക്. അത് വേണ്ട, നീ നിന്റെ പാട് നോക്കി പോയിക്കോ. ഞാനും എന്റെ പെങ്ങളോളും നമ്മളെ വരലേക്ക് പോയിക്കോളാം. ഇല്ല മോളെ, ഹിന്ദു പേടിക്കൊന്നും വേണ്ട, തൊട്ടടുത്ത് ഞാനുണ്ടല്ലോ. ആ കുഞ്ഞിന് പേടിയൊന്നുമില്ല, നീ വെറുതെ പേടിപ്പിക്കാതിരുന്നാ മതി. മൂസാക്ക, അച്ഛന് സംശയം തോന്നരുതേ. അല്ലാ, എന്റെ അച്ഛനെ നമ്മളൊന്ന് പരിചയപ്പെട്ട്. പുന്നാര മോനെ നാട്ടുകാര് പറഞ്ഞ് ഞാനാണ് കത്തിയെന്ന്. പക്ഷേങ്കിൽ എന്റെ അച്ഛൻ്റെല്ലോ നല്ല ഒന്നാം നമ്പർ കൊടുവാളാ. പോവാ മോളെ. അപ്പൊ ശരി. എന്റെ ദൈവമേ, മോളിങ്ങോട്ട് അവത്തേക്ക് കയറിക്കോ. ഇതാണ് നമ്മളെ വീട്. ഫാമിലീസ് ഒക്കെ നാട്ടിൽ പോയിരിക്കാ, രണ്ടു മാസം കഴിഞ്ഞ ഒക്കെ തിരിച്ചു വരും. അതുവരെ മോക്ക് ഇവിടെ സുഖമായിട്ട് താമസിക്കാം പോരെ. ഒന്നും പേടിക്കണ്ട, ഇതുപോലൊരു മോള് ഞമ്മക്കും ഉണ്ട്. ആ എന്താണ് ഈ അവിടെ പോയിരുന്നു? വീടും തുറന്നു നടക്കുക. ഞാൻ ആ കടവറ പോയത് ആരാന്നറിയോ? പിന്നെ എനിക്കറിഞ്ഞൂടെ, ഉണ്ണിച്ചാറിന്റെ ഭാര്യ. പോഹാ നമുക്ക്. ഇതാണ് നമ്മളെ മൂത്ത പെങ്ങളെ മോളിൽ നസിയ. മൂസാക്കി പെങ്ങളില്ലല്ലോ, ഇത് ഉണ്ണിച്ചാറിന്റെ ഭാര്യ തന്നെ. ആ എനിക്ക് അങ്ങനെ ഒരു പെങ്ങളുണ്ട്. ഓളം മൂത്ത മോള് നസിയ തന്നെയാണിത്. ഇനിയും അങ്ങനെ കണക്കാക്കിയാ മതി കേട്ടോ. ഇതെങ്ങാനും പുറത്ത് ലീക്കാക്കിയിട്ടുണ്ടെങ്കിൽ അടിച്ചെന്റെ കണ്ണൊന്നും മൂക്കൊന്നും ചുവട്ടും നോക്കാൻ ഞാനും ലീക്കാക്കും. ഞാൻ പറയത്തില്ല. ആ എന്നാ മതി. അപ്പൊ ഉണ്ണിസാറിനെ കൊണ്ടൊരു പാന്റ് ഷർട്ട് വാങ്ങിപ്പിക്കാനുള്ള വകുപ്പുണ്ടല്ലോ. അമ്മ അതിന് വകുപ്പൊന്നും എനിക്കറില്ല, അതൊക്കെ നീ ആളിലേക്ക് ആ മോളാത്തുക. ആ പിന്നെ മോളെ, തൽക്കാലം ആ പൊട്ടും കിട്ടൊക്കെ ഒന്നെടുത്ത് മാറ്റിക്കാളു കേട്ടോ. പതുക്കെ പതുക്കെ വിഴും. എന്താ? ഒരു പെൺകുട്ടി ഇങ്ങോട്ട് വരുന്നത് കണ്ടോ? അത് മൂസാക്കടെ മോളാണെന്ന് അറിയാൻ ഇവള് ഞങ്ങളെ വിളിച്ചോണ്ട് വരിക. ഓ അതാണോ കാര്യം? മോളെ നസിയ ഇങ്ങോട്ട് വരി. പിന്നെ പെങ്ങളെ മോളാ, ഇവിടെ കലക്ടറേറ്റിലാ ജോലി. ഹോസ്റ്റലിൽ താമസിപ്പിക്കാന്ന് വിചാരിച്ചതാ. പിന്നെ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് കരുതി ഞാൻ അവളങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന. ഇതാണ് ഉണ്ണിയുടെ അച്ഛനും അമ്മയും. മോള് സ്വന്തം അച്ഛനും അമ്മയാന്ന് കരുതിയാ മതി. ഇത് അമ്മാവൻ മോളാ. ഞാൻ ഒന്ന് കടയിലേക്ക് ചെല്ലട്ടെ. Yeah.
അയ്യോ സാറായിരുന്നു എന്റെ സാറ് വരുമ്പോ ഒരു വാക്ക് പറഞ്ഞിട്ട് വന്നോ എന്റെ ഭാര്യയെ കാണാൻ പറ്റും നിന്റെ പറഞ്ഞിട്ടാണോ എന്താ 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 അയ്യോ അച്ഛനും അമ്മയ്ക്ക് എഴുന്നേറ്റെന്ന് തോന്നുന്നു ആ കൂടി നാറി അതൊന്നും സാരമില്ല സാറേ എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം പക്ഷെ സാറെനിക്കൊരു പാന്റ് ഷർട്ട് വാങ്ങി തരണം നീ ആള് കൊള്ളാമല്ലോടെ ഇന്നാളെ സിനിമയ്ക്ക് പൈസ ഇപ്പൊ പാന്റ് ഷർട്ടും അയ്യോ ശരി ശരി ബാബാ നീ അവിടെ ചെന്ന് ഓവറാക്കരുതേ എന്താടാ കള്ളൻ ഭയങ്കര കള്ളൻ അവൻ എന്ത് ധൈര്യം ഉണ്ടായിരിക്കണം ഇവിടെ വന്ന് കയറാൻ ഇത്രയും കള്ളന്മാരെ ശൈലി ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്റെ കൈ കിട്ടിയതാ പക്ഷെ വഴുതി പോയി ഭയങ്കര ആരോഗ്യവന് നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലാണോ കണ്ടാൽ ആരെ പോലെ ഇരിക്കും ആരെ പോലെ ഇരിക്കും നമ്മുടെ ഉണ്ണിസാറിനെ പോലെ ഇരിക്കും അല്ല ഇത്രയും പൊക്കം തടിയൊക്കെ ഉണ്ട് എന്തിനാടാ ഇരുട്ടത്ത് കള്ളന്മാരുടെ പിന്നാലെ ഓടിയത് അവന്റെ കയ്യിൽ വല്ല കത്തിയോ കൊടുവാളോ ഉണ്ടായിരുന്നു എന്താ സ്ഥിതി ഉണ്ടെങ്കിൽ എന്താ അവനെ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ അവന്റെ അന്ത്യം വാ വന്ന് കിടക്കാൻ നോക്ക് നിങ്ങൾ മൂന്നുപേരും ലൈറ്റ് അടച്ച് കിടന്നോ ഇനിയും ചിലപ്പോ അവൻ വന്നെങ്കിലോ അതെ അവര് ഇരിക്കട്ടെ ചെറുപ്പത്തിലെ ചോര തളപ്പല്ലേ അല്ല നീ എന്തായി രാത്രിയിലും മഫ്ലറും ചൂടി സുഖല്ലേ വാ ഉണ്ണിയേട്ടാ വാ വാ ഇനി ഇവിടെ നിക്കണ്ട കള്ളന്മാര് ചിലപ്പോ ഇനിയും വന്നാലോ വരാം ആ എന്റെ കള്ളനും പോലീസും കളി ഇന്നലെ രാത്രി കൊണ്ട് ഔട്ട് ആവുമെന്ന് വിചാരിച്ചാണ് ഞാൻ ആ ദാസപ്പ ഉറങ്ങാതെ കിടപ്പുണ്ടാവും ഞാൻ വിചാരിച്ചു എന്തൊരു പിടുത്തമാ പിടിച്ചത് അത് പിന്നെ ഇന്റെ കടയിലിരിക്കുന്ന ഹോർലിക്സ് അല്ലേ തടി മുഴുവൻ പിന്നെ മോശം വരും എന്റെ മുസക്ക ഇവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ കണ്ണുടച്ച പെണ്ണിനും കൊണ്ട് വീട്ടിൽ ചെന്ന് കയറിയാനെ അല്ലാതെ ഇതുപോലെ രണ്ടുപേരും രണ്ടടുത്ത് ഇനി നീ ഏതൊക്കെ ദിവസമാണ് ഇങ്ങനെ വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള മെനു കാർഡ് കയറി തന്നാളാ ബാക്കി കാര്യം നമ്മളേറ്റ് അന്റെ ഇന്ദുവിന്റെയും കാര്യം ആലോചിക്കുമ്പോഴാണ് ഞമ്മക്ക് സങ്കടം നിക്കാ കഴിഞ്ഞിട്ട് മനസമാധാനത്തോടുകൂടി ഇരുന്ന് രണ്ട് വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ ആ പെണ്ണാണെങ്കിൽ അച്ഛന്റെയും അന്റെയും കാര്യം ആലോചിച്ച് ഇരുന്ന് കരിന കാണാം എത്ര നാൾ ഈ കളി കളിക്കാനാണ് നിന്റെ ഉദ്ദേശം ഒരച്ഛൻ ഇങ്ങനൊരു അച്ഛനെ പേടിയുണ്ടോ എല്ലാത്തിനും ഒരു അതിരുണ്ട് ഞാനും അങ്ങനെയൊക്കെ വിചാരിക്കും അച്ഛന്റെ മുഖത്ത് നോക്കി പറയണമെന്നൊക്കെ പക്ഷെ എന്ത് ചെയ്യാനാ അച്ഛന്റെ മുന്നിൽ ചെല്ലുമ്പോ എനിക്കറിഞ്ഞൂടാ ഞാൻ ഇങ്ങനെ ആയിപ്പോയി ഇതിനെല്ലാത്തിനേക്കാളും വലിയ ടെൻഷൻ ഇപ്പൊ ഞമ്മക്കാ അതെന്താ മുസക്ക ഞമ്മളെ കെട്ടിയോളെങ്ങാനും വേറൊരുത്തിനെ ഞാൻ പുര കയറ്റി താമസിപ്പിക്കുന്ന വിവരം അവൾ അവിടെ അറിഞ്ഞാൽ പോളിന്റെ മയ്യത്തെടുക്കും നീ എവിടെ വന്നിരിക്കണോ നിന്നെ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു ഈ ചെക്കന്റെ ഓരോ തമാശകള് എന്ത് രസമാണ് അമ്മായി ദയവേത് ഇനിയെങ്കിലും ഈ ചെക്കാന്നുള്ള വിളിയൊന്ന് നിർത്തിക്കൂടെ നീ തടിച്ചു വീർത്തിരിക്കാണെങ്കിലും നിന്റെ ഒന്നും പ്രായം എനിക്കുണ്ട് അറിയാമോ അപ്പോ ഇനി മുതൽ ഞാൻ ചെക്കൻ ചേട്ടാന്ന് വിളിക്കാമേ മതിയാ എന്തൊരു തമാശ ഉണ്ണികൃഷ്ണൻ നായർ വന്നിട്ടില്ലേ ഇല്ല ഇന്ദുവിനോട് വരാൻ പറയൂ ഉണ്ണികൃഷ്ണൻ നായർ പി എഫിന്റെ ഫയൽ വന്നിട്ടില്ലേ ഇല്ല അയാൾ എന്തായി കാണിക്കുന്നത് രണ്ടു ദിവസമായില്ലേ ഞാൻ പറയാൻ തുടങ്ങിയിട്ട് അയാൾ ലീവ് എടുത്ത് എവിടെ നടക്കുക എന്താ പ്രോബ്ലം ഉണ്ണിയേട്ടൻ ഫയല് സെൽഫിൽ വെച്ച് പൂട്ടിയിരിക്കുക താക്കോലും ഉണ്ണിയേട്ടന്റെ കയ്യിലാ നാട്ടിൽ പോയിരിക്കാണ് ഉടനെ എത്തും എന്തായാലും കൊള്ളാം നാളെ രാവിലെ ഫയൽ ഇവിടെ തന്നിരിക്കണം മനസ്സിലായോ പോയിക്കോളൂ എന്താ എന്തിനാ വിളിച്ച മാനേജർ വല്ലാതെ ചൂടായിരിക്ക പി എഫിന്റെ ഫയൽ നാളെ എത്തിച്ചില്ലെങ്കിൽ അവർ ആക്ഷൻ എടുക്കുന്നാ തോന്നേ ആ ഉണ്ണി വന്നല്ലോ എന്താ നിന്നെ മാനേജർ കാണണ്ട ആ പി എഫിന്റെ ഫയൽ നാളെ തിരുമുമ്പിൽ എത്തിച്ചില്ലെങ്കിൽ പ്രശ്നം സീരിയസ് ആവും എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ എടുത്തോണ്ട് വരില്ലേ ഓഫീസിലെ ഫയൽ എടുക്കാനെന്ന് പറഞ്ഞ് നിനക്കതങ്ങ് തുറന്നെടുത്താ പോലെ എന്തുവിന്റെ ഡ്രസ്സിന്റെ കൂടെ അല്ലേ ഫയൽ വെച്ചിരിക്കുന്നത് തുറന്ന ഡ്രസ് കാണില്ലേ ഓ ഇതുവരെ നിനക്ക് ആ ഷെൽഫ് ഒന്ന് തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആരാ വിശ്വസിക്കാ ആരും വിശ്വസിക്കില്ല വിശ്വസിക്കണ്ട ഇതിനിപ്പോ എന്താ ഒരു പോംവഴി അതിനൊക്കെ വഴിയുണ്ട് ഉണ്ണീട്ടിന് ഓരോ ദിവസം ഓരോന്ന് പറയും എത്ര ദിവസം എന്ന് വെച്ചാ എങ്ങനെ കഴിയ വീട്ടിലേക്ക് ചെല്ലാത്തത് കൊണ്ട് ഏത് സമയത്തും അച്ഛൻ അന്വേഷിച്ചു വരാം രണ്ടു മാസം പ്രൊബേഷന്റെ പീരീഡ് ആണെന്ന് അച്ഛനോട് കള്ളം പറഞ്ഞിരിക്കുന്നത്
ഇതുവരെ ഞാൻ അച്ഛനോട് കള്ളം പറഞ്ഞിട്ടില്ല. അച്ഛൻ വന്നാ ഞാൻ എല്ലാം തുറന്നു പറയും. അയ്യോ വേണ്ട, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് വെറുതെ കുഴപ്പമുണ്ടാക്കണ്ട. ഞാനൊരു അടവ് പ്രയോഗിക്കാൻ പോവാ, ചിലപ്പോ ഏറ്റെന്ന് വരും. എന്നോടൊന്നും പറയണ്ട, നീ ബാംഗ്ലൂർ പോയി ഒരാഴ്ചയല്ല ഒരു മാസം കഴിഞ്ഞിട്ട് വന്നാലും ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. വന്നിട്ട് സാവധാനം ഏതെങ്കിലും നല്ല തീയതി നിശ്ചയിച്ച് ഒരു അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്താം. അത് വേണ്ടച്ചാ, നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ നാട്ടിലല്ലേ ഉള്ളത്. ബന്ധുക്കൾ എന്ന് പറയാൻ ആരാ മോനെ ഇത്രയധികം ഉള്ളത്? ഉള്ളവരെ വിവരം അറിയിച്ചാൽ അവരും എത്തിക്കോളും. അതല്ലമ്മേ, ഞാൻ ബാംഗ്ലൂർ പോയി തിരിച്ചു വരാൻ രണ്ടു മൂന്നാഴ്ച എങ്കിലും എടുക്കും. അതിനകത്ത് വെച്ച് നിങ്ങൾക്ക് നാട്ടിൽ പോയി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു വരാല്ലോ. നിനക്കെന്താ ഞങ്ങളെ നാട്ടിലേക്ക് അയക്കാൻ ഇത്ര നിർബന്ധം? എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളുടെ പേരിലുള്ള സ്വത്തിനെ കുറിച്ച് നിനക്ക് വല്ല വിവരമുണ്ടോ? അതൊക്കെ എനിക്ക് അറിയാം വെച്ചാ. നാട്ടിലുള്ളതെല്ലാം വിറ്റ് ഇവിടെ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങി ഇനിയുള്ള കാലം നിങ്ങളോടൊപ്പം കഴിയാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നീ എന്താ ആലോചിക്കുന്നത്? അല്ല, ഞാനിവിടെ ഇല്ലാതെ വന്നാൽ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് ആലോചിച്ചാ. ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട്? ഇപ്പൊ എല്ലാവരും പരിചയക്കാരായില്ലേ. ആ മോസക്കായും ദാസപ്പനും ആ പെങ്കൊച്ചൊക്കെ നല്ല സ്നേഹമുള്ളവരാ. രാമേന്ദ്ര കണിയാനെ കൊണ്ട് കല്യാണത്തിന്റെ നാളും തീയതിയൊക്കെ കുറിച്ച് വരുന്നു എന്നും പറഞ്ഞ് ഇന്ന് ഭാഗീരഥന്റെ കത്തുണ്ട്. എന്നാണ് അമ്മ വാമ വരുന്നേ? നാളെ അവളിങ്ങെത്തും. എന്താ ഉണ്ണിയേട്ടാ ഇത്? ഉണ്ണിയേട്ടന്റെ സംസാരം കേട്ടാ തോന്നും അമ്മായി വന്ന് മിനിക്കുട്ടിയെ കെട്ടണമെന്ന് പറഞ്ഞ് ബഹളം വച്ചാൽ ഉണ്ണിയേട്ടൻ അതങ്ങ് സമ്മതിക്കുമെന്ന്. എന്തു ഉണ്ണിയേട്ടൻ ഇങ്ങനെ പേടിച്ചാലോ? ആരുടെ മുന്നിലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നിയമപ്രകാരം വിവാഹിതരായവരാ നമ്മൾ. ആർക്കും നമ്മളെ ഒന്നും ചെയ്യാനാവില്ല. അതെനിക്കറിയാം, എന്നാലും ഒരെന്നാലും ഇല്ല. ചേട്ടന് ധൈര്യം ഇല്ലെങ്കിൽ ഞാൻ പോയി അച്ഛനോട് സംസാരിക്കാം. അഭിനയം കാണിക്കുന്ന എന്റെ പേടി. ഇവന് വന്ന് താമസിക്കാൻ കണ്ട ഒരു സ്ഥലം. മോളെ മിനിക്കുട്ടിയെ, മോളെ ഇങ്ങോട്ട് നിറക്കി വെച്ചതാടോ, നോക്കിക്കൊണ്ടിരിക്കുക. ചേട്ടത്തിയെ, ചേട്ടത്തി, ചേട്ടത്തി, അങ്ങോട്ട് നിൽക്കും. എടുത്തെറിയതടോ. ആ എത്രയാന്ന് വെച്ചാ പറയടോ. ഉള്ളത് അയ്യടാ, ഉള്ളത് മോഴിയോ ഇയാൾക്ക് തരാൻ പറ്റുമോ? എന്നാ 10 രൂപയുണ്ട് കൊണ്ടോ. ഞാൻ രാത്രി വണ്ടിക്ക് എനിഞ്ഞ് പോകുന്നു. അല്ല, നിങ്ങക്ക് താമസിക്കാൻ ഈ പുളുങ്കോസ് വീടേ കിട്ടിയുള്ളൂ. എറണാകുളത്താണെന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു അവരുടെ കല്യാണം കഴിഞ്ഞ് കുറച്ചുകൂടെ വലിയ വീടെടുക്കാലോ. മിനിക്കുട്ടി ഇതുവരെ എഴുന്നേറ്റില്ലേ? എടത്തി അവിടെ നേരത്തെ എഴുന്നേൽക്കുന്നതാ, അകത്ത് കാണും. ഈ വരുന്ന 16-ാം തീയതി ഒരു നല്ല മുഹൂർത്തം ഉണ്ട്, നമുക്ക് അന്ന് കല്യാണം അങ്ങ് നടത്താം. അതിനെന്താ നടത്താലോ. ഇതെല്ലാം കൂടെ വണ്ടിയെ വലിച്ചു കെട്ടി കൊണ്ടുവരാൻ ഞാൻ എന്ത് പാടുപെട്ടെന്ന് അറിയാവോ എന്റെ ചേട്ടാ? എന്തായാലും നല്ല മൂത്ത കൊലയാ. അങ്ങോട്ട് പോയി, അങ്ങോട്ട് പോയി. മോളെ മിനിക്കുട്ടി, മോളെ മിനിക്കുട്ടിയെ, ഇവിളിത് എവിടെ പോയി? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലേ അടുത്ത്? എന്നാ ചെലപ്പോ കുളിക്കുകയായിരിക്കും. ഇത്ര നേരത്തെയോ? മിനിക്കുട്ടി, മിനിമോളെ, മോളെ, മോളെ, ഇതിനകത്തില്ലല്ലോ. ഇവിടുത്തെ എവിടെ പോയി? എന്താമ്മേ അമ്മായി എപ്പോ വന്നു? എവിടെ നമ്മുടെ മിനിക്കുട്ടിയെ കാണുന്നില്ല. അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും. എല്ലായിടത്തും നോക്കി, എങ്ങുമില്ല. നീ എന്താടാ ഈ മരവിച്ചതുപോലെ നിക്കുന്നേ? ഒന്നുമില്ല, ചിലപ്പോ അപ്പുറത്ത് മൂസാക്കടെ വീട്ടിൽ കാണും. ഇങ്ങോട്ട് വന്നു, ഇവിടെ വന്നിട്ടില്ല. എന്റെ കുഞ്ഞിത് എവിടെ പോയി? ഞാൻ എല്ലാ സ്ഥലത്തും നോക്കി, അവിടെ എങ്ങും അവളില്ല. അയ്യോ, എന്റെ പൊന്നു മോളെ, കയ്യിലും കഴുത്തിലും ഒക്കെ ഒരുപാട് ആവരണം ഇട്ടിട്ടുള്ളതാണേ. അയ്യോ എനിക്ക് വയ്യേ. അയ്യോ നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്ന നന്നായി, ഞങ്ങളുടെ മിനിക്കുട്ടിയെ കാണുന്നില്ല. മിനിക്കുട്ടിയല്ലേ, കാണിച്ചു തരാം. വാ. ഇതെന്താ കല്യാണ വേഷത്തില്?
ഇനിയിപ്പോ എന്തോന്ന് മിണ്ടാൻ. ഇവർ രണ്ടുപേരും ഇന്ന് രാവിലെ അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിച്ചു. കല്യാണം എന്റെ മോക്കോ? അതേന്ന് കണ്ടാൽ അറിഞ്ഞൂടെ. രണ്ടുപേരും കൂടെ ഇന്നലെ രാത്രി ഇവിടുന്ന് പോയതാ. താമസിക്കാൻ ഒരു മുറി വേണോന്ന് പറഞ്ഞു, ഞങ്ങൾ എടുത്തു കൊടുത്തു. എന്റെ മോൻ നിനക്ക് വേണ്ടി കാത്തിരുന്നതൊക്കെ വെറുതെ ആയില്ലേ? ഇവന്റെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് വിഷമം. അമ്മ വിഷമിക്കണ്ട അമ്മേ, അവളുടെ ഇഷ്ടം അതാണെങ്കിൽ അത് നടക്കട്ടെ. അവളെ വിവാഹം കഴിക്കാൻ എനിക്ക് വിധിയില്ല എന്ന് കരുതിയാ മതി. ഓ, ഒരു വിധി? ഉണ്ണിയേട്ടൻ അങ്ങനെ വലിയ ആളൊന്നും ആവണ്ട. ഇത്രയും നാളെന്നെ പറഞ്ഞു പറ്റിച്ചു. ഈ ഉണ്ണിയേട്ടന്റെ കല്യാണം കഴിഞ്ഞതാ. ഈ നിൽക്കുന്ന നസിയയാ ഉണ്ണിയേട്ടന്റെ ഭാര്യ. ഈ മുസ്ലിം പെണ്ണോ? ഏ, മുസ്ലിം ഒന്നുമല്ല, നല്ല നായര് കുട്ടിയാ, ഹിന്ദു. ഉണ്ണിയേട്ടന്റെ ഓഫീസിലാ ജോലി. സ്വത്തും പണമൊന്നും മോഹിച്ചല്ല ഞാൻ മിനിക്കുട്ടിയെ കല്യാണം കഴിച്ചത്. ഉണ്ണിസാറിനെ ഈ പ്രതിസന്ധി രക്ഷിക്കാനും കൂടിയാണ്. ഇന്നലെ രാത്രി മുഴുവൻ ഒന്നിച്ചു കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ അവന്റെ ജാതി അറിഞ്ഞിട്ടെന്താ? ഏതായാലും ഒരു മുസ്ലിം ഒന്നല്ല, നിങ്ങളെ കൂട്ട ഒരു നായർ തന്നെ. പേടിക്കണ്ട മോളെ, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അച്ഛൻ വരുന്നത്. നിന്റെ ഇഷ്ടം ഇതാണെങ്കിൽ അച്ഛൻ എന്തിനെതിർക്കണം? ഇഷ്ടപ്പെട്ടവര് തമ്മിൽ കെട്ടി, ഇനി ആയിട്ടുങ്ങൾ സന്തോഷിച്ച് ജീവിക്കട്ടെ. നിങ്ങൾ അവരെ വിളിച്ച് അകത്തേക്ക് കയറ്റി. ഇവിടെ തൊട്ടോളു. അല്ല, നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയണം, നോക്കി നിൽക്കാതെ മോളി മരുമാനും വിളിച്ച് അകത്തേക്ക് കയറ്റിന്ന്. കാലിലോട്ട് ചെല്ലുന്ന ആളിയ, അങ്ങനെ കാര്യങ്ങളൊക്കെ കുശാലായിട്ട് നടന്നു. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ആണ് പ്രോഗ്രാം.